സാഹിബ് അലേട്ടിൽ കെ എം സി സിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി മുസ്തഫ സാഹിബ്, ഓർഗനൈസിംഗ് സെക്രട്ടറി അംസക്ക് അടക്കമുള്ള ടിക്കറ്റ് കലീലടക്കമുള്ള കെ എം സി സിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി, ജനറൽ സെക്രട്ടറി സലാം കന്നപ്പാടി, പ്രിയപ്പെട്ട ട്രഷറർ അനീഫ് സാഹിബ് അടക്കമുള്ള ജില്ലാ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, നാട്ടിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ ജില്ലാ ട്രഷറർ ചന്ദ്രികയുടെ പുതിയ ഡയറക്ടറായി പ്രഖ്യാപിച്ചു എന്നുള്ള സന്തോഷ വാർത്ത ഇവിടെ നിന്നാണ് അറിയുന്നത്. ഞങ്ങളൊക്കെ ഏറെ ആദരവോടും കൂടി ബഹുമാനത്തോടു കൂടി കാണുന്ന പ്രിയപ്പെട്ട കല്ലട്ര മാഹിൻ ഹാജി, കാസ് മഞ്ചേശ്വര നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട ഹജാൻജിയും, ഞാനൊക്കെ ആദ്യമായി എം എസ് എഫിലുള്ള കാലത്ത് ദുബായിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇന്നും കെ എം സി സി എന്ന് പറയുമ്പോൾ നാട്ടിൽ ഓർമ്മിക്കുന്ന ഒരു നാമമാണ് എൻ്റെ പ്രിയ സുഹൃത്ത് അഷ്റഫ് കർള. ഈ ഒരു ചടങ്ങിൽ വലിയ പ്രിയപ്പെട്ട റദ്ദുച്ചയുടെ ഓർമ്മയായി ഒരു സാന്നിധ്യമായി ഈ വേദിയിൽ നമ്മോടൊപ്പം ഇരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഈ അനുസ്മരണ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് പ്രിയപ്പെട്ട റദ്ദുച്ചയുടെ പ്രിയപ്പെട്ട പുത്രൻ പി ബി ഷഫീഖ്, സ്വാഗത പ്രസംഗം നടത്തിയ എൻ്റെ ക്യാമ്പസ് കാലഘട്ടത്തിൽ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് പഴയ എം എസ് എഫുകാരൻ കെ എം സി സിയുടെ ജനറൽ സെക്രട്ടറി പി ഡി നൂറുദ്ദീൻ, ട്രഷറർ സത്താർ ആലമ്പാടി അടക്കമുള്ള ഭാരവാഹികളെ, വേദിക്ക് മുമ്പിലും എൻ്റെ നിയോജക മണ്ഡലം കെ എം സി സിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അയ്യൂബ് സൈം, ജനറൽ സെക്രട്ടറി ഡോക്ടർ ഇസ്മയിൽ അടക്കമുള്ള ഭാരവാഹികളുടെ ഒരു ടീം തന്നെ ഇതിനു മുമ്പിലുണ്ട്. അതോടൊപ്പം ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ പ്രിയപ്പെട്ട റദ്ദുച്ച അനുസ്മരിക്കുന്ന ഒരു ചടങ്ങിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചിട്ടുള്ളത്. റദ്ദുച്ച അനുസ്മരിക്കുമ്പോൾ സ്വാഭാവികമായും ഉദ്ഘാടന പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും എല്ലാവരും റദ്ദുച്ചയെക്കുറിച്ച് ഒരു വ്യത്യസ്തനായ തുളുനാടൻ പൊളിറ്റിക്സിൽ സഞ്ചരിച്ച് പ്രത്യേകിച്ച് ഏഴര ഏഴ് വർഷം കൊണ്ട് മഞ്ചേശ്വരക്കാർക്ക് ഒരു 70 വർഷത്തെ പരിചയവും അനുഭവവും പകർന്ന് കടന്നുപോയ പ്രിയപ്പെട്ട റദ്ദുച്ചയാണ് ഏറ്റവും മനോഹരമായ ഒരു ടൈറ്റിലിൽ പ്രിയപ്പെട്ട റദ്ദുച്ച എന്ന നാമത്തിനിടയിൽ നമ്മളൊക്കെ റദ്ദുച്ചയെ അനുസ്മരിക്കുന്നത്. ഈ അനുസ്മരണ സമയത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2018 ഒക്ടോബർ മാസം 20-ാം തീയതി സുബൈ നമസ്കാരത്തിന് വേണ്ടി നമ്മളൊക്കെ ഉണരുമ്പോൾ പതിവില്ലാത്ത രീതിയിൽ മൊബൈലിൽ 50, 60, 70 മിസ്ഡ് കോൾ ലീഡേഴ്സിൻ്റെ കാണുമ്പോൾ സങ്കടത്തോടുകൂടി എന്താണിതിൻ്റെ സീക്രട്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി എന്നെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ, ഒന്നെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പോലീസ് ഇഷ്യൂസ് അല്ലെങ്കിൽ മരണം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് മൊബൈൽ ഫോൺ എടുക്കുന്നത്. പയ്യോളികയിലെ എൻ്റെ പ്രിയ സുഹൃത്ത് ZAKR കോളിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് റദ്ദുച്ച പോയി എന്നുള്ള ഒരു കരച്ചലോടുകൂടിയുള്ള ആ ഒരു വാർത്ത കേൾക്കലും, ഒരുപക്ഷെ ജീവിതത്തിൽ 1-2 ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഘട്ടങ്ങളിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഞാനും കരയാൻ തുടങ്ങി. ഇത് കണ്ട ആ പുലർച്ചയിൽ റദ്ദുച്ചയെ ഒരുപക്ഷെ നന്നായിട്ടറിയാവുന്ന എൻ്റെ വീട്ടിലെ ഭാര്യയും അവരൊക്കെ ഇങ്ങനൊരു കരച്ചലോടുകൂടിയുള്ള ഒരു മരണ വാർത്തയാണ് 2018 ഒക്ടോബർ മാസം 20-ാം തീയതി നാട് മുഴുവനും കേട്ടത്. ആ റദ്ദുച്ച യാത്ര പറഞ്ഞപ്പോൾ ആ രംഗമൊക്കെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവില്ല. റദ്ദുച്ചയുടെ മരണസമയത്താണ് മഞ്ചേശ്വരക്കാരും കാസർഗോഡ് ജില്ലക്കാരും കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി പ്രവർത്തകരൊക്കെ ഈ ഒരു വലിയ ലീഡർ, റദ്ദുച്ചയുടെ വലിപ്പം, റദ്ദുച്ചയുടെ കാലയളവിലെ സഞ്ചാരത്തിലെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയൊക്കെ എല്ലാവരും അറിയുന്നത്. റദ്ദുച്ച മരണപ്പെട്ടതിന് ശേഷം നമ്മുടെയൊക്കെ വല്ലാത്ത ഒരു ആദിയും വ്യാധിയും 2016 നിയമസഭാ ഇലക്ഷനിൽ എക്കാലവും 1987 ശേഷം
കേരളം പോലെയുള്ള ഒരു നിയമസഭയിൽ ബി ജെ പിക്കാരൻ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ഭയത്തോടുകൂടി നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവർക്കും ആകാംക്ഷയോടുകൂടി അറിയേണ്ടത് മഞ്ചേശ്വരത്ത് ചെറുക്കളം ജയിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. 1987 ആദ്യമായി ചെറുക്കളം അബ്ദുള്ള സാഹിബ് നിയമസഭയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ സാരഥിയായി മഞ്ചേശ്വരത്ത് നിന്ന് വിജയിച്ച് കയറുമ്പോൾ മഞ്ചേശ്വരത്ത് ഫാസിസ്റ്റ് ബി ജെ പി ശക്തികൾ രണ്ടാം സ്ഥാനത്തെത്തുകയും 1991 ഇലക്ഷനിൽ കെ ജി മാരാർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഏറ്റവും വലിയ കേരളത്തിലെ ലീഡർ 1072 വോട്ടുകളുടെ വ്യത്യാസത്തിന് പരാജയപ്പെട്ടതിന് ശേഷം 1996 2001 ഇലക്ഷൻ വരുമ്പോഴൊക്കെ കേരളം കൗതുകത്തോടുകൂടി നോക്കിയത് മഞ്ചേശ്വരത്ത് ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ഒരു ഭയത്തോടുകൂടി മഞ്ചേശ്വരക്കാരെക്കാളും കൂടുതൽ മലയാളികളും ജനാധിപത്യ മതേതര വിശ്വാസികളൊക്കെ പ്രാർത്ഥനയോടുകൂടി നോക്കിക്കണ്ട ഒരു മണ്ഡലമായിരുന്നു. റദ്ദുച്ച മരിച്ചപ്പോൾ എല്ലാവരുടെയും ടെൻഷൻ രണ്ട് ടെൻഷനുകളായിരുന്നു. ഒന്ന്, റദ്ദുച്ചയുടെ മരണം. മറ്റൊന്ന്, എങ്ങനെ ഒരു ഇലക്ഷനെ നമ്മൾ നേരിടും. 2016 ഇലക്ഷനിൽ 11 5000 ചില്ലാനം വോട്ടുകൾക്ക് വിജയിച്ച് കയറിയ റദ്ദുച്ചയുടെ റിസൾട്ട്, അതേ സുരേന്ദ്രൻ അതേ സി എച്ച് കുഞ്ഞുമ്പോൾ ത്രികോണ മത്സരം ആവർത്തിച്ചപ്പോൾ 5 ശേഷം 89 വോട്ടുകൾക്കാണ് റദ്ദുച്ച വിജയിച്ച് കയറിയത്. 89 വോട്ടുകൾക്ക് വിജയിച്ച് കയറിയപ്പോൾ റദ്ദുച്ചയുടെ ഒരു മരണം കൂടി വന്നപ്പോൾ നമ്മളെങ്ങനെ, പ്രത്യേകിച്ച് മോഡിയുടെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്, തൊട്ടടുത്ത കർണാടകയിൽ കുതിര കച്ചവടത്തിലൂടെ കുമാരസ്വാമിയുടെയും പരമേശ്വരൻ്റെയും ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് യെഡ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള ആർ എസ് എസിൻ്റെ ഒരു ഗവൺമെൻറ്, മഞ്ചേശ്വരത്തിൻ്റെ തൊട്ടടുത്തുള്ള ദക്ഷിണ കന്നഡ ജില്ല എന്നറിയപ്പെടുന്ന മംഗലാപുരത്ത് 8 MLMAരിൽ 7 ബി ജെ പിക്കാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പി, ഇങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ള വല്ലാത്തൊരു ഭയത്തോടുകൂടിയാണ് നമ്മളൊക്കെ റദ്ദുച്ചയുടെ മരണശേഷവും നാളുകൾ തള്ളി നീക്കിയത്. റദ്ദുച്ചയുടെ ഇലക്ഷൻ റിസൾട്ട് വന്ന ഉടനെ മഞ്ചേശ്വരക്കാർ മറ്റൊരു ആഘാതം ഏറ്റുവാങ്ങിയത് 89 വോട്ടുകൾക്ക് റദ്ദുച്ച ജയിക്കുമ്പോൾ തോറ്റുപോയ സുരേന്ദ്രൻ, 2011 16 പരാജയപ്പെട്ട സുരേന്ദ്രൻ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ നേതാവ് എറണാകുളം ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് പറയുന്നു, റദ്ദുച്ച ജയിച്ചതല്ല, 242 ആളുകൾ, പ്രവാസികളായ ആളുകളുടെ പേരിൽ കള്ളവോട്ട്, മരിച്ച ആളുകളുടെ പേരിൽ കള്ളവോട്ട്, കള്ളവോട്ടുകളുടെ ബലത്തിലാണ് ഈ മനുഷ്യൻ ജയിച്ചു കയറിയത് എന്നുള്ള ഒരു ആരോപണവും. പി വി അദ്രസാക്ക് MLA ഈ വിജയത്തിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എറണാകുളം കോടതി കയറേണ്ട ഒരവസ്ഥയും മഞ്ചേശ്വരക്കാരായ വോട്ടർമാർ സുരേന്ദ്രൻ്റെ കള്ള ആരോപണത്തിൻ്റെ പേരിൽ ബാക്രബൈലിലെ അബ്ദുള്ള ബാരി എന്ന് പറയുന്ന മനുഷ്യൻ കേരള ഹൈക്കോടതിയിൽ പോയി ഞാൻ മരിച്ചിട്ടില്ല, ഞാനാണ് വോട്ട് ചെയ്തത് എന്ന് പറയേണ്ട ഒരു ഗതികേടൊക്കെ ഉണ്ടായ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ നന്നായി നിങ്ങൾക്കൊക്കെ അറിയാം. അതിനുശേഷം റദ്ദുച്ച മരിച്ച ഉടനെ നമ്മുടെ നേതാക്കന്മാർ മുഴുവനും ധൈര്യസമേതം പ്രഖ്യാപിച്ചു, ബി ജെ പിക്കാരോട് പറഞ്ഞു, 89 വോട്ടുകൾക്കാണ് മഞ്ചേശ്വരത്ത് റദ്ദുച്ച ജയിച്ചതെങ്കിൽ 242 പേരുടെ കള്ളവോട്ടിൻ്റെ ലിസ്റ്റുമായി സുരേന്ദ്രൻ കോടതിയിൽ കേസ് കൊടുത്ത് നിൽക്കുന്നുവെങ്കിൽ ഈ ജനാധിപത്യ കോടതിയിൽ മഞ്ചേശ്വരത്തേക്ക് വരൂ, ഞങ്ങളുടെ ശക്തി കാണിച്ചു തരാമെന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബും കെ എം ഷാജി MLA അടക്കമുള്ള ലീഡേഴ്സ് പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കന്മാർ കേസ് നീട്ടി നീട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയും 1.5 മഞ്ചേശ്വരക്കാർക്ക് വികസന മുരടിപ്പിൻ്റെ ഇരുണ്ട ഒരു കാലഘട്ടം ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയാണ് സംജാതമായത്. അവസാനം പാല ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോഴെങ്കിലും നമ്മളൊക്കെ വിചാരിച്ചു മാണിസാറ് മരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ റദ്ദുച്ചയുടെ മണ്ഡലത്തിൻ്റെ ഇലക്ഷൻ ന്യായമായും നടത്തേണ്ടതല്ലേ. കേരളത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷണർ ടിക്കാറാം മീണയ്ക്കെതിരെ അതിശക്തമായ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു ഘട്ടമായിരുന്നു. പാല ഇലക്ഷൻ്റെ കൂടെ പോലും മഞ്ചേശ്വരത്തിൻ്റെ ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ല. അവസാനം 4 ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ 5 കൂട്ടത്തിൽ മഞ്ചേശ്വരത്തിൻ്റെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവുകയും നിങ്ങളൊക്കെ, പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ, ഇന്ത്യയിലെ മതേതരവാദികളായ ആളുകൾ, മഞ്ചേശ്വരത്ത് അറിയുന്ന ആളുകൾ മുഴുവനും ഏറ്റവും പ്രഗത്ഭനായ
കാസർഗോഡ് ജില്ലയിലെ യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ്, യു ഡി എഫിൻ്റെ ചെയർമാൻ, എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും കാലഘട്ടത്തിലെ ദീർഘ പാരമ്പര്യമുള്ള എം സി കമറുദ്ദീൻ സാഹിബിനെ സ്ഥാനാർത്ഥിയായി മഞ്ചേശ്വരത്ത് പ്രഖ്യാപിച്ച നാള് തൊട്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഒന്ന് മാത്രമായിരുന്നു. കേരളത്തിൻ്റെ നിയമസഭയിൽ ഒ രാജഗോപാലിൻ്റെ കൂടെ രണ്ടാമത് ഒരാൾ ഇരിക്കാൻ മഞ്ചേശ്വരക്കാർ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായി നമ്മളെല്ലാവരും കാത്തുനിന്നു. പാണക്കാട് സയ്യിദ് ഹൈദറലി ഷിഹാബ് തങ്ങൾ എം സി കമറുദ്ദീൻ സാഹിബിൻ്റെ സീറ്റ് പ്രഖ്യാപിക്കുമ്പോൾ കൂടെ ഒരു പേരുകൂടി പ്രഖ്യാപിച്ചു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നയിക്കുമെന്ന് ഒരുപക്ഷെ ലീഗ് ചരിത്രത്തിലെ അപൂർവമായ ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു തങ്ങളുടേത്. നമ്മൾ ആ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറ്റവും സജീവമായി എല്ലാവരും അരയും തലയും മുറുകി കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ രമനാത്രയെ പോലെയുള്ള, സുറക്കയെ പോലെയുള്ള ഏറ്റവും പ്രഗത്ഭരായ കോൺഗ്രസിൻ്റെ ഹിന്ദു ലീഡേഴ്സ് മുഴുവനും സെക്യുലറിസത്തിന് വേണ്ടി മഞ്ചേശ്വരത്ത് അതിശക്തമായി നിലയുറപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ്. ഞാൻ ഈ ഒരു മഞ്ചേശ്വരത്തിൻ്റെ പശ്ചാത്തലം, പ്രിയപ്പെട്ട റദ്ദുച്ചയുടെ ഓർമ്മകൾ അലതല്ലിയ റദ്ദുച്ച ദീർഘ സമയം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇലക്ഷൻ കടന്നുപോയപ്പോൾ ഞാനൊരു പക്ഷേ ദുബായ് കെ എം സി സിയുടെ ഫൈസൽ പട്ടേൽ ആ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് ഫൈസൽ എന്നെ വിളിക്കുന്നത്. ഫൈസൽ എന്നോട് പറഞ്ഞു, 31st ഒക്ടോബർ ഞങ്ങളുടെ കെ എം സി സിയുടെ റദ്ദുച്ച അനുസ്മരിക്കുന്ന പരിപാടിയാണ്, എന്തായാലും സമ്മതിക്കണം, ആ പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തണമെന്ന്. സത്യത്തിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാനന്ന് പാസ്പോർട്ടിൻ്റെ കാരണത്തിനിടയിലും 31 എന്ന് പറയുന്നൊരു ഡേറ്റ് ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കാണ്ട് മാറി നിന്നത് എൻ്റെ ടെൻഷൻ മുഴുവനും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പേര് വന്നുപോയ ഒരു കുറ്റത്തിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന പീഡനത്തിനിടയിൽ 24th റിസൾട്ടിൽ കമറുച്ച ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ വോട്ടുകളുടെ ശതമാനം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ എങ്ങനെ ദുബായിലെത്തും, എങ്ങനെ ആധികാരികമായി പ്രസംഗിക്കുമെന്നുള്ള ഒരു ഭയത്തോടുകൂടി ഞാൻ അല്ലേ ഡേറ്റ് നീട്ടിക്കൊടുത്തു. ഫൈസൽ വീണ്ടും, നൂറുദ്ദീനും ഫൈസലും സത്താറൊക്കെ വിളിച്ചുകൊണ്ട് വീണ്ടും ആവർത്തിച്ചു. ഞങ്ങൾ രണ്ടാമത് എൻ്റെ മണ്ഡലം കെ എം സി സിയുടെ ലീഡേഴ്സും ബന്ധപ്പെട്ട് എന്തായാലും ഒരു പരിപാടിയിൽ പങ്കെടുക്കണം, നമ്മുടെ റദ്ദുച്ചയുടെ പരിപാടി. വീണ്ടും ആ ഡേറ്റ് മാറിക്കിടക്കുന്നതിനിടയിൽ ഇലക്ഷൻ നടന്നു, റിസൾട്ട് വന്നു. എല്ലാവർക്കും അറിയാം, മഞ്ചേശ്വരം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ആ മണ്ഡലത്തിൻ്റെ ഏക സർക്കാർ കോളേജായ ഗോവിന്ദപ്പൈ കോളേജിൽ എം എസ് എഫിന് വേണ്ടി മാത്രം ബി എ ലിറ്ററേച്ചർ കന്നഡ എടുത്ത് പഠിച്ച ഒരു കന്നഡക്കാരനെന്ന നിലക്ക് ആ ക്യാമ്പസിൻ്റെ എം എസ് എഫിൻ്റെ യൂണിയൻ ചെയർമാനും ജനറൽ സെക്രട്ടറിയും എഡിറ്ററായി 3 വർഷക്കാലം, ഒരു പക്ഷേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ അപൂർവമായി യൂണിയനിൽ 3 വർഷക്കാലം, ഡിഗ്രിയുടെ 3 വർഷക്കാലയളവും യൂണിയൻ ഭാരവാഹിത്വം വഹിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റിസൾട്ട് വരുമ്പോൾ രാജ്മോൻ ഉണ്ണിത്താനിന് 3500 ചില്ലാനും വോട്ടാണ് മഞ്ചേശ്വരം പഞ്ചായത്ത് നൽകിയതെങ്കിൽ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിരന്തരമായി വിളിക്കുമ്പോൾ ഒരു 20th എന്നെ വിളിച്ചു, 20th വിളിച്ചപ്പോൾ വീണ്ടും, നിങ്ങൾക്കറിയാം പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു പുസ്തകം പോലും എഴുതാനുള്ള വേദന അനുഭവിച്ച എൻ്റെ 21st, ആ സമയത്തും കുഞ്ഞാലിക്കുട്ടി സാഹിബ് മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ 29 ബൂത്തുകളിലും വോട്ട് മറിക്കുന്നുണ്ടല്ലോ, ശങ്കറായി മാഷിന് അനുകൂലമായി ഇങ്ങനെ ഒരു ഫിത്തനയൊക്കെ പോകുമ്പോൾ അവസാനം കടുപ്പിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു, സർ 24 പെട്ടി തുറക്കുമ്പോൾ ഉണ്ണിത്താൻ്റെ ഇലക്ഷനിൽ മഞ്ചേശ്വരം പഞ്ചായത്തിലുള്ള 29 വോട്ടുകളുടെ ഭൂരിപക്ഷത്തെക്കാളും ഒരു വോട്ടെങ്കിലും അധികമുണ്ടാകും. ഞാൻ 24 വോട്ടെണ്ണുമ്പോൾ മനസ്സ് നിറയെ ആദിയാണ് വ്യാധിയാണ്, ആദ്യത്തെ പെട്ടി 14 ബൂത്തെണ്ണുന്നത് മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ ബൂത്താണ്. 29 ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ണിത്താന് ഞങ്ങൾ നൽകിയത് 3556 വോട്ടെങ്കിൽ 4000 ഭൂരിപക്ഷം നൽകിയ, അതാണ് കമറുദ്ദീൻ സാഹിബിന് മഞ്ചേശ്വരത്തിൻ്റെ, അതിനുവേണ്ടി അധ്വാനിച്ച എൻ്റെ പഞ്ചായത്തുകാരായ ഒരുപാട് ആളുകൾ, അഡ്വക്കേറ്റ് കലീൽ, പ്രിയപ്പെട്ട ആസിഫ്, പ്രിയപ്പെട്ട സലീം, ദുബാവച്ച ദൂരെ ഇരിക്കുന്ന ഒരുപാട് മഞ്ചേശ്വരം പഞ്ചായത്തുകാരായ ആളുകളുണ്ട്. ഞാൻ ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കാനുള്ള കാരണം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവരോടും മഞ്ചേശ്വരക്കാർക്ക് വേണ്ടി കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ എം സി സി എന്ന് പറയുന്ന സംഘടനയോടാണ്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കെ എം സി സിയുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ
സലാമിൻ്റെയും അബ്ദുള്ള ആറങ്ങാടിയുടെയും പ്രിയപ്പെട്ട അനീഫിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു ടീം, ആ ഭാരവാഹികൾ എല്ലാവരും എൻ്റെ മണ്ഡലത്തിലെ കെ എം സി സിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അയ്യൂബ്ചയും ജനറൽ സെക്രട്ടറി ഇസ്മായിലിൻ്റെയും ട്രഷറി ഇബ്രാഹിം ബേരിക്കയുടെയും നേതൃത്വത്തിലുള്ള മണ്ഡലം കമ്മിറ്റിയുടെ ഒരു ടീം, അവരൊക്കെ സജീവമായി ടിക്കറ്റ് കൊടുത്ത ആളുകൾ, നിങ്ങൾ ഇടപെട്ട ആളുകൾ, ഒരു വോട്ടിന് നിങ്ങൾ 10,000 അതിലധികം വരുന്ന രൂപയുടെ ടിക്കറ്റ് കൊടുത്ത് നാട്ടിലേക്ക് അയച്ച നിങ്ങളുടെ സേവനം, മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി, UDFന് വേണ്ടി ആദ്യമായി റിസൾട്ടിന് ശേഷം ദുബായിലെത്തുമ്പോൾ എല്ലാവിധ നന്ദിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ റദ്ദുച്ച അനുസ്മരണ സമ്മേളനത്തിൽ ആ നന്ദിയും കടപ്പാടും എം സി കമർച്ചാക്ക് വേണ്ടി ഈ വേദിയിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, റദ്ദുച്ച എന്ന് പറയുന്ന ഒരു പക്ഷേ പ്രിയപ്പെട്ട ഷെഫീഖ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇലക്ഷൻ്റെ സമയത്ത് മനസ്സ് വല്ലാണ്ട് വേദനിച്ച വാട്സപ്പിലുള്ള ഒരു ചിത്രം നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഓർമ്മയുണ്ടാകാം. ഷെഫീഖ് ഇടയ്ക്കിടയ്ക്ക് മഞ്ചേശ്വരത്ത് വരും. കമർച്ചയുടെ ഇലക്ഷൻ്റെ പ്രചരണത്തിൽ ഒരു പക്ഷെ 4 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങിയ നാളുകൾ, ഭക്ഷണം പോലും ഭക്ഷണത്തിൻ്റെ രുചി നഷ്ടപ്പെട്ട 21 ദിവസം, ആ സമയങ്ങളിൽ മിഥുൻ റായ് എന്ന് പറയുന്ന ദക്ഷിണ കന്നഡ ജില്ലയുടെ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിലേക്ക് പരാജയപ്പെട്ട കോൺഗ്രസിൻ്റെ നല്ല മതേതര നേതാവ് മിഥുൻ റായ് മംഗൽപ്പാടി പഞ്ചായത്ത് പര്യടന വേളയിൽ കമർച്ചയ്ക്ക് വേണ്ടി പ്രസംഗിക്കാൻ വരുന്നു. മിഥുൻ റായ് എല്ലാ വേദികളിലും ഘനഗംഭീരമായി ഭാരതീയ ജനതാ പക്ഷമെന്ന് പരാഭവഗൊളിച്ചല്ലോ, ജാത്യാതീത മൂല്യങ്ങളിൽ എത്തിയിടിയല്ലോ, എം സി കമറുദ്ദീൻ റവരിക്ക് മത്തക്കൊടി നിറഞ്ഞിട്ട് കന്നഡയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രചരണം നടത്തുമ്പോൾ, ഇടയ്ക്ക് വെച്ച് ഷെഫീഖ് വരുമ്പോൾ ഞാനാണ് മൈക്രോൺ പിടിച്ച് ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പ്രസംഗത്തിനിടയ്ക്ക് പ്രിയപ്പെട്ട ഷെഫീഖ് എത്തി എന്ന് പറയുന്നതും മിഥുനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഷെഫീഖ് പെട്ടെന്ന് തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ സ്ഥാനത്ത് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന കമറുച്ചാനെ കണ്ടപാട് പൊട്ടിക്കരയുന്ന ഒരു രംഗം. ആ പൊട്ടിക്കരയലിനിടയിൽ സ്ഥാനാർത്ഥിയായ കമറുച്ച വിങ്ങി വിങ്ങി പൊട്ടുന്ന ഒരു രംഗം കണ്ടപ്പോൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ മഹാനായ സിദ് റഹ്മാൻ ബാഫക്കി തങ്ങൾ മരിച്ചുപോയപ്പോൾ മഹാനായ സി എച്ചും സേഠ് സാഹിബും കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു കരച്ചലിൻ്റെ ഫോട്ടോയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ വീണ്ടും മനസ്സിൽ ഓർമ്മ തെളിഞ്ഞ ഒരു ചിത്രമായിരുന്നു. ഷെഫീഖും ഞങ്ങളൊക്കെ എല്ലാവരും സജീവമായി നിൽക്കുമ്പോൾ സത്യത്തിനും മഞ്ചേശ്വരത്തിൻ്റെ ഈ റിസൾട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട റദ്ദുച്ചക്ക് ഞങ്ങൾ നൽകിയ ഒരു ഉപഹാരമാണ്, ഒരു സ്നേഹോപഹാരമാണ്. റദ്ദുച്ചയുടെ ഇലക്ഷൻ്റെ സമയത്ത് റദ്ദുച്ച ആരാണ് എന്ന് ചോദിച്ചാൽ റദ്ദുച്ച ഏതെങ്കിലും ക്യാമ്പസിലെ യൂണിയൻ ചെയർമാനോ ജനറൽ സെക്രട്ടറി എഡിറ്ററോ UUC ആയിരുന്നില്ല. റദ്ദുച്ച ഏതെങ്കിലും ക്യാമ്പസിൽ നിന്ന് ഡിഗ്രിയോ PGയോ കരസ്ഥമാക്കിയ ഒരാളായിരുന്നില്ല. റദ്ദുച്ച ഏതെങ്കിലും വേദിയിൽ ഉജ്ജ്വല പ്രഭാഷകനായി വളർന്നു വന്ന ഒരു പ്രഭാഷകനായിരുന്നില്ല. പക്ഷെ അതെല്ലാം അല്ലെങ്കിലും റദ്ദുച്ച എല്ലാമായിരുന്നു. മഞ്ചേശ്വരത്തെ ഇലക്ഷൻ്റെ സമയത്ത് ആ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻമകജ പഞ്ചായത്തിലെ സോമശേഖർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രഗത്ഭനായ നേതാവ് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു ഫോട്ടോയും മെസ്സേജും അയക്കുന്നു കന്നഡയിൽ. എന്നോട് പറയുന്ന, അഷ്റഫ് നിർബന്ധമായും BJP യുടെയും RSS ൻ്റെയും ഇത്രമാത്രം വർഗീയ താളിക്കത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം നീ പ്രസംഗിക്കണമെന്ന്. ഞാനതിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി, അത് നിങ്ങൾ അറിയണം, എൻമകജ പഞ്ചായത്ത് എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ 25% മാത്രമുള്ള, BJP ക്ക് ഏറ്റവും കൂടുതൽ മെജോറിറ്റി നൽകുന്ന, കാലാകാലങ്ങളായി BJP ഭരിച്ച നമ്മളിപ്പോൾ BJP അകറ്റാൻ വേണ്ടി മാത്രം LDF UDF കൂട്ടുകെട്ടിൽ ഭരിക്കുന്ന കേരളത്തിലെ ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലെ കാന ശ്രീ മലരായ ധൂമാവതി ജട്ടാതരി ദേവസ്ഥാനം എന്ന് പറയുന്ന ഒരു അമ്പലം, ഈ ധൂമാവതി മലരായ ജട്ടാതരി അമ്പലത്തിലെ അമ്പല കമ്മിറ്റിക്കാർ, BJP ക്കാരൻ പ്രചരണത്തിൽ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ബാരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാരി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാരി, MLA ബാരി, ഇന്ത്യ എഞ്ചിനമാറിയ പാകിസ്ഥാനാന്ന് ചോദിക്കുന്ന ചോദ്യത്തിനിടയിൽ ഒരു ക്ഷേത്ര കമ്മിറ്റി 2019 ഒക്ടോബർ മാസത്തിലെ ഇലക്ഷൻ്റെ ഒരു രംഗമാണ് ഞാൻ നിങ്ങളുമായി, മഞ്ചേശ്വരത്തിൻ്റെ മതേതര കഥയാണ് അവതരിപ്പിക്കുന്നത്. ആ അമ്പല കമ്മിറ്റിയിലേക്ക് അവർ രാവിലെ ക്ഷേത്രത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ ചെറുപ്പക്കാരാണ് പോകുന്നത്. കാന ശ്രീ മലറായ ധൂമാവതി ജട്ടാതരി ദേവസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിലെത്തും അവരുടെ കയ്യിൽ വോട്ട് ഫോർ MC കമറുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോ. അമ്പലത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ അവർ ആ ഫോട്ടോ വെക്കുന്നു, കൈകൂപ്പിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു.
ഒരു പൂജയാണ് അവർ നടത്തിയത്. ആ പൂജക്കിടയിൽ അവർ തിരിച്ച് സോമശേഖരനോടും ലീഡേഴ്സിനോടും പറഞ്ഞത്, ഞങ്ങൾ 2016 വിജയിച്ചു പോയ മഞ്ചേശ്വരത്തിൻ്റെ MLA PV അത്രസാഖ് സാഹിബ്, ഈ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ബ്രഹ്മകലശോത്സവം, ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ വർഷങ്ങൾക്കിടയിൽ നടക്കുന്ന 10 വർഷം 20 വർഷം നടക്കുന്ന ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തിന് പ്രിയപ്പെട്ട PV അത്രസാഖ് MLA ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ഒരു രാത്രി വന്നിരുന്നു. വരുമ്പോൾ ഞങ്ങളുടെ ഈ അമ്പലത്തിലേക്കുള്ള റോഡ് കാനശ്രീ മലരായ ധൂമാവതി ജടാതരി ക്ഷേത്രത്തിൻ്റെ റോഡ് വല്ലാത്ത ശോചനീയാവസ്ഥയിലായിരുന്നു. അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹികളായ ഞങ്ങൾ റദ്ദുച്ചയോട് പറഞ്ഞു, പ്രിയപ്പെട്ട റദ്ദുച്ച, ഈ റോഡ് കണ്ടില്ലേ, ഒന്ന് ശരിയാക്കി തരണമെന്ന്. വിത്തിൻ 2 ഡേയ്സ്, 2 ദിവസത്തിനകം അദ്ദേഹം ആ റോഡിൻ്റെ കാര്യം പറഞ്ഞ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിച്ചു, റോഡ് ഞാൻ ഇത്ര പൈസ വെച്ചിട്ടുണ്ടെന്ന്. ഞങ്ങളുടെ അമ്പല കമ്മിറ്റിയുടെ ഉത്സവത്തിന് വന്ന റദ്ദുച്ച മാസങ്ങൾക്കകം ഞങ്ങളുടെ അമ്പലത്തിലേക്ക് ഈ റോഡുണ്ടാക്കി തന്നു. ഞങ്ങൾ ഒരു കാര്യം മാത്രമേ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് റോഡുണ്ടാക്കി തന്ന റദ്ദുച്ചയ്ക്ക് വേണ്ടി കമറുച്ചയുടെ ഏണിയിലേക്ക് വോട്ട് നൽകാനും കമറുച്ചയെ വിജയിപ്പിക്കാനും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ, മഞ്ചേശ്വരം MC കമറുദ്ദീൻ സാഹിബ് നിയമസഭയിൽ പറഞ്ഞതുപോലെ, ഞങ്ങളുടെ മണ്ഡലം വർഗീയതയുടെ മണ്ഡലമല്ല, അത് മതേതരത്വത്തിൻ്റെ മണ്ഡലമാണ് എന്നുള്ള കാര്യമാണ് ഈ സംഭവം തെളിയിച്ചത്. പ്രിയപ്പെട്ടവരെ, PV അബ്ദുറസാഖ് സാഹിബ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അദ്ദേഹം മരിച്ചുപോയി ഒരു 1 ഒക്ടോബർ 2023 കടന്നു വരുമ്പോൾ, നായ്മാർ മൂല ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റദ്ദുച്ചയെ അനുസ്മരിക്കുന്നു. പ്രിയപ്പെട്ട സംസുദ്ദീൻ അടക്കമുള്ള, തങ്ങളടക്കമുള്ള വലിയ നേതാക്കന്മാർ, UDF ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ മെരിക്ക പ്ലാസ ഹാളിൽ വെച്ച് ഹൈദർലി ഷിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ റദ്ദുച്ചയെ അനുസ്മരിച്ചു. വിവിധ ഘടകങ്ങൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം, 2011 PV അബ്ദുറസാഖ് MLA PV അബ്ദുറസാഖ് സാഹിബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മഞ്ചേശ്വരത്തേക്ക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ഒരു രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ, മഞ്ചേശ്വരക്കാരുടെ മനസ്സിലൊക്കെ ഉണ്ടാകാം. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ PV അബ്ദുറസാഖ് സാഹിബിനെ പ്രഖ്യാപിക്കുമ്പോൾ 2006 മഞ്ചേശ്വരക്കാർ BJP 2nd സ്ഥാനത്ത് നിലനിർത്തി, ചെറുക്കളം പരാജയപ്പെടുകയും CH കുഞ്ഞമ്മ നിയമസഭയിലേക്ക് ജയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. 2011 ഒരു നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ മഞ്ചേശ്വരക്കാരുടെ മനസ്സിൽ മുഴുവനും ആരാണ് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ, CT അഹമ്മദ് അലി സാഹിബ് മഞ്ചേശ്വരത്ത് MLA ആകുമോ എന്നുള്ള ഒരു ചർച്ചയായിരുന്നു. MC കമറുദ്ദീൻ സാഹിബ് സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള ഒരു ചർച്ചയായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും PV അത്രസാഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയിരുന്നില്ല. അപ്രതീക്ഷിതമായി പാണക്കാട്ട് നിന്ന് പ്രഖ്യാപനം വരുമ്പോൾ CTO കമറുദ്ദീനോ എന്ന് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിലേക്ക് പാണക്കാട് തങ്ങൾ എന്നെ നെല്ലിക്കുന്നതിനെ കാസർകോട്ടും മഞ്ചേശ്വരത്ത് PV അത്രസാഖിനെയും പ്രഖ്യാപിക്കുന്നു. സത്യത്തിൽ ഞാൻ 2001 ചെറുക്കളം മന്ത്രിയായ സമയത്ത്, ഒരുപക്ഷെ കേരളത്തിലെ പ്രായം കുറഞ്ഞ ബോംബു കോർപ്പറേഷൻ്റെ ഡയറക്ടറായി ക്യാമ്പസിൽ പഠിക്കുന്ന എന്നെ ചെറുക്കളം നോമിനേറ്റ് ചെയ്തിരുന്നു അങ്കമാലി ആസ്ഥാനമായ ബോംബു കോർപ്പറേഷൻ ഡയറക്ടർ. അന്ന് ചെറുക്കളത്തിൻ്റെ വീട്ടുമുറ്റത്തേക്ക് പോകുമ്പോൾ ചെങ്കള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ PV അബ്ദുറസാഖ് സാഹിബിനെ കാണാറുണ്ട്, ചിരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്താ അഷ്റഫ എന്ന് ചോദിക്കുന്ന ഒരു അന്വേഷണം മനസ്സിലുണ്ട്. റദ്ദുച്ചയോട് കൂടുതൽ അടുപ്പമോ ബന്ധമോ ഇല്ല. ഞാനിത് സത്യത്തിനും റദ്ദുച്ചയുടെ പേര് കേട്ടപ്പോൾ മൂഡൌട്ടായ ആളുകളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ. CTO ഖമറുദ്ദീനെയോ തരാണ്ട് റദ്ദുച്ചയെ പ്രഖ്യാപിച്ചല്ലേ എന്നുള്ള ഒരു ടെൻഷൻ. ആദ്യമായി മഞ്ചേശ്വരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗം തുടങ്ങാറുള്ളത് ഞങ്ങളുടെ ആത്മീയ അഭയകേന്ദ്രമായ കുമ്പോൽ തങ്ങന്മാരിൽ നിന്നാണ്. കുമ്പോലിലേക്ക് റദ്ദുച്ച വന്നു, വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം എത്തി. കൂടെ ഖാദർ പാലോത്തും ഖാദരിയ ബദ്രിയ ഖാദറും കൂടെയുണ്ട്, ഞാൻ ഇന്നും ഓർക്കുന്നു. റദ്ദുച്ചയുടെ കൂടെ ഇരുന്ന് പരസ്പരം ഇലക്ഷൻ്റെ ഡീറ്റെയിൽസ്, മരിച്ചുപോയ ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബ് കൂടെയുണ്ട്. ഞങ്ങൾ ഇലക്ഷൻ്റെ ചാട്ടയ്ക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷം റദ്ദുച്ചയുടെ കൂടെ മെല്ലെ മെല്ലെ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലേക്ക് ഇറങ്ങുന്നു. 2011 തന്നെ പാർട്ടി മുംബൈയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി PV അബ്ദുറസാഖ് സാഹിബിൻ്റെ കൂടെ യാത്ര പോകാനുള്ള, മണ്ഡലത്തിൻ്റെ കാര്യം പ്രസംഗിക്കാനുള്ള ചുമതല എന്നിലേൽപ്പിക്കും, കൂടെ അയക്കാൻ പാർട്ടി തീരുമാനിച്ചു.
ഞാനും റദ്ദിച്ചയും ഫ്ലൈറ്റിൽ മംഗലാപുരത്തു നിന്ന് ബോംബെയിലേക്ക് പോവുകയും ഒരേ മുറിയിൽ ഒന്നിച്ച് ഒരേ ബെഡിൽ കിടന്ന് ആ ഒരു 2 ഡേയ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ആ മനുഷ്യനെക്കുറിച്ച് മെല്ലെ മെല്ലെ ഇങ്ങനെ പഠിക്കാനും അറിയാനുള്ള ഒരു ശ്രമം നടത്തി. റദ്ദുച്ച എന്ന് പറയുന്ന ആ നന്മ മരത്തിൻ്റെ നന്മകൾ മുഴുവനും ഇങ്ങനെ വല്ലാണ്ടൊരു ആസ്വാദനത്തോടു കൂടി ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യന് എന്തോ അള്ളാഹു നൽകിയ ഒരു പ്രത്യേക കഴിവ് മനുഷ്യൻ്റെ കയ്യിലുണ്ടെന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം, 2011 ഇലക്ഷനിൽ UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൻ്റെ PB അത്രസാക്കെങ്കിൽ BJP സ്ഥാനാർത്ഥി മണ്ഡലം പിടിച്ചെടുക്കാൻ വന്ന സുരേന്ദ്രനായിരുന്നു, LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു. ആ തെരഞ്ഞെടുപ്പ് ഗോതയിലാണ് സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ചാനൽ ചർച്ചയിൽ തിളങ്ങി നിൽക്കുന്ന RSS-കാരൻ പ്രഭാഷകനായ സുരേന്ദ്രൻ, നിലവിലെ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, രണ്ടാളുകളും പ്രസംഗത്തിൽ റദ്ദുച്ചാന തോണ്ടാനും മാന്താനും തുടങ്ങിയവർ പറഞ്ഞു, ഞങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, ഞങ്ങളുടെ എതിരാളിയുടെ വിദ്യാഭ്യാസം എന്ന രീതിയിൽ റദ്ദുച്ചാന്റെ ക്വാളിഫിക്കേഷനും അവരുടെ ക്വാളിഫിക്കേഷനും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ എങ്ങനെ ഇതിനെ മറികടക്കണമെന്ന് പറയുന്ന ടെൻഷനോടുകൂടി ആ ടീമിലുള്ള മണ്ഡലത്തിലെ പ്രാദേശിക പ്രഭാഷകരായ ഞങ്ങൾ പല കഥകളിലൂടെ മറുപടി കൊടുത്ത് രാത്രി തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ റദ്ദുച്ചയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പ്രഭാഷകനല്ലാത്ത റദ്ദുച്ചയുടെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് മനസ്സിലാക്കിയ ഒരു രംഗം റദ്ദുച്ചയുടെ മുന്നിൽ ഈ ടെൻഷൻ ഞങ്ങൾ വിവരിച്ചു. റദ്ദുച്ച, അദ്ദേഹം അഡ്വക്കേറ്റാണ് കുഞ്ഞമ്പു, സുരേന്ദ്രൻ കേരളത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പസിൽ നിന്ന് ബിരുദം കൈവരിച്ച പ്രഭാഷകനായ വ്യക്തിത്വം, ഈ രണ്ടാളുകളെപ്പോലെ പ്രസംഗിക്കുന്ന ഒരാളല്ല, വിദ്യാഭ്യാസവുമില്ല. റദ്ദുച്ച ഉടനെ ഞങ്ങളോട് പറഞ്ഞു, നാളെ ഓട്ടഭ്യർത്ഥിക്കുമ്പോൾ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാമെന്ന്. ഞങ്ങളൊക്കെ ആ സമയത്തും ഒരു പുച്ഛഭാവത്തോടു കൂടി ഇദ്ദേഹം എന്ത് മറുപടി കൊടുക്കും, കുളമാക്കുമെന്നുള്ള ഭയത്തോടു കൂടി ഞങ്ങൾ പിറ്റേ ദിവസം ഓട്ടഭ്യർത്ഥനയുമായി പോകുമ്പോൾ റദ്ദുച്ച ആദ്യം തന്നെ അന്ന് മൈക്കെടുത്ത് ആ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ റദ്ദുച്ച പറഞ്ഞു, എൻ്റെ എതിരാളികൾക്ക് രണ്ടു പേർക്കും നല്ല വിദ്യാഭ്യാസമാണ്, വിദ്യാഭ്യാസമാണുള്ളത്. റദ്ദുച്ച എന്ന് പറയുന്ന PB അദ്രസാക്ക്, എനിക്ക് വിദ്യയില്ല, അഭ്യാസം എൻ്റെ കയ്യിലുണ്ട്. ആ അഭ്യാസം കൊണ്ട് മഞ്ചേശ്വരക്കാർക്ക് ഒരു MLA കഴിവ് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു പ്രസംഗം നടത്തിയതോടുകൂടി ചാനൽ ചർച്ചയിൽ കത്തി നിൽക്കുന്ന സുരേന്ദ്രൻ, രണ്ടാമത് ഞങ്ങളുടെ റദ്ദുച്ചൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് തൊടാൻ പോയി, ആ 4 അയലത്ത് പോലും വരാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് പ്രഭാഷകനല്ലാത്ത PB അദ്രസാക്ക് എന്ന് പറയുന്ന ആ നല്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മാസ് എൻട്രി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഞാൻ ആദ്യം കണ്ടത്. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ 5000 ചില്ലാനും വോട്ടുകൾക്ക് വിജയിച്ചു. ആ വിജയിച്ച സമയത്ത് തന്നെ ബഹുമാനനായ ചെറുക്കളം അബ്ദുള്ള സാഹിബ് സത്യപ്രതിജ്ഞ ചെയ്തതുപോലെ, MC കമറുദ്ദീൻ സാഹിബിന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തതുപോലെ, PB അദ്രസാക്ക് സാഹിബ് കേരള നിയമസഭയിൽ കന്നഡയിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആദ്യ ഒരു പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മഞ്ചേശ്വരക്കാർക്ക് താലൂക്കിനെക്കുറിച്ച്, മെക്കാടം റോഡുകളെക്കുറിച്ച് ധാരാളം വികസന ഓർമ്മകൾ വരുമ്പോൾ മഞ്ചേശ്വരത്തെയും കാസർകോട്ട് മണ്ഡലക്കാർ അറിയണം, PB അദ്രസാക്ക് MLA ആദ്യമായി നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം നേരെ പോയത് ഡൽഹിയിലേക്കായിരുന്നു. ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട്. 2011 ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ആ ഡൽഹിയിൽ പോയ ഒരു പോക്കെന്ന് പറയുന്നത്, റദ്ദുച്ച ഇലക്ഷൻ സമയത്ത് മഞ്ചേശ്വരത്ത് ഓട്ടഭ്യർത്ഥനയുമായി പോകുമ്പോൾ ധാരാളം ആളുകൾ ധാരാളം കാര്യം ആ മനുഷ്യനോട് പറഞ്ഞിരുന്നു. ഇടക്കിടക്ക് ആ മനുഷ്യനോട് പറഞ്ഞൊരു കാര്യം, സർ 2010 വിമാന ദുരന്തത്തിൽ മരിച്ചുപോയ ആളുടെ ഭാര്യയാണ് സർ ഞാൻ. 2010 മംഗലാപുരം വിമാന ദുരന്തത്തിൽ മരിച്ചുപോയ ആ ഒരു ആളുടെ പിതാവാണ് ഞാൻ. ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്ന രീതിയിൽ പരാതികളും പരിഭവങ്ങളും പറഞ്ഞു. റോഡിനേക്കാളും വെളിച്ചത്തെക്കാളും വെള്ളത്തെക്കാളും വികസനത്തെക്കാളും ആ മനുഷ്യൻ അതിങ്ങനെ മനസ്സിൽ മുഴുവനും ഏറ്റെടുത്ത് നേരെ ഡൽഹിയിൽ പോയി ആ മന്ത്രിയെ കണ്ട്, അവർക്കത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, PB അദ്രസാക്ക് MLA നേരെ പോയി ആ കാര്യം ചെയ്തുകൊണ്ടാണ് മഞ്ചേശ്വരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രവർത്തന തുടക്കം കുറിച്ചത്. പ്രിയപ്പെട്ടവരെ, റദ്ദുച്ചയെക്കുറിച്ച് പറയുമ്പോൾ കാസർഗോഡ് മണ്ഡലം KMCC യുടെ പരിപാടിയാണെന്നറിയാം.
മഞ്ചേശ്വരത്തെ ഒരുപാട് ആളുകൾ റദ്ദുച്ചയെ സ്നേഹിക്കുന്ന ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായി രണ്ട് മണ്ഡലങ്ങളുടെ ഒരു സംഗമ അനുസ്മരണം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാസർഗോഡ് മണ്ഡലം KMCC സംബന്ധിച്ചിടത്തോളം കാസർകോട്ടെ പുതിയ തലമുറയിൽ നല്ല ക്യാമ്പസിൽ നിന്ന് വന്ന PG കഴിഞ്ഞ ഒരുപാട് നല്ല വിദ്യാസമ്പന്നര ആളുകളൊക്കെ വേദിയാണ്. കഴിഞ്ഞ മഞ്ചേശ്വരത്തെ ഇലക്ഷൻ വന്നപ്പോൾ നമ്മുടെ ബൈ ഇലക്ഷൻ 2019 ബൈ ഇലക്ഷൻ എല്ലാവരോടും പറയുന്നത് കാസർകോട്ടുകാരുടെ ആദ്യ ബൈ ഇലക്ഷൻ എന്ന്. പക്ഷെ കാസർഗോഡ് ജില്ലയിലെ ലീഗ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ ബൈ ഇലക്ഷൻ ആയിരുന്നില്ല. നമ്മുടെ ഓർമ്മയിൽ 1960 ഹമീദ് അലി ഷംനാട് സാഹിബ് എന്ന് പറയുന്ന കാസർകോട്ടുകാരനായ കന്നഡക്കാരൻ, ഹമീദ് അലി ഷംനാട് ഈസ് നോട്ട് മലയാളി, ഹമീദ് അലി ഷംനാട് സാഹിബ് നാദാപുരത്ത് പോയി മത്സരിക്കുന്നു. ഷംനാട് സാഹിബിൻ്റെ ഭാഷയിലും ഒരുപക്ഷെ ലേഖനത്തിലും നിങ്ങൾ വായിച്ചിരിക്കാം, ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഓട്ടോക്കാരനോട് ഷംനാട് സാഹിബ് ചോദിക്കുന്നു, ഇവിടെ ആരാണ് സ്ഥാനാർത്ഥി? ഓട്ടോക്കാരൻ പറയുന്നു, ഏതോ ഒരു കാസർകോട്ടെ കാക്ക വരുന്നല്ലോ, കണാരൻ്റെ മുന്നിൽ ജയിക്കാനോ എന്ന് ചോദിച്ച ചോദ്യവും റിസൾട്ട് വരുമ്പോൾ 6000 വോട്ടുകൾക്കാണ് കാസർഗോഡിൻ്റെ ചരിത്രത്തിലാദ്യമായ ഒരു കാസർഗോഡുകാരൻ അന്യ ജില്ലയിൽ പോയി ഷംനാട് സാഹിബ് MLA ആകുന്നു. പക്ഷെ നിർഭാഗ്യം 21 ദിവസം കൊണ്ട് ഷംനാട് സാഹിബ് മുൻ MLA ആയി മാറുന്നു. 60 നിയമസഭ ചേരാൻ കഴിയാണ്ട് മുഴുവൻ ആളുകളും മുൻ MLAമാരാകുന്നു. 67 കാസർഗോഡ് മണ്ഡലത്തിൽ ഷംനാട് സാഹിബിന് സീറ്റ് കൊടുക്കുന്നു. 67 സീറ്റ് കൊടുത്തപ്പോൾ നിങ്ങളറിയണം, ഓർമ്മയിൽ ഈ അറിവ് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം, പുതിയ തലമുറയ്ക്ക് കൈമാറണം. 89 വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് 2016 മഞ്ചേശ്വരക്കാർ ടെൻഷനോടുകൂടി കണ്ണീരോടുകൂടി ഒരു വിജയം രുചിച്ചതെങ്കിൽ 1967 അഡ്വക്കേറ്റ് ഹമീദ് അലി ഷംനാട് കാസർഗോഡ് മണ്ഡലത്തിൽ തോൽക്കുന്നത് 95 വോട്ടുകൾക്കാണ്. അന്ന് ജയിച്ചു കയറുന്നത് കന്നഡക്കാരനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി കുണിക്കുല്ലായാണ്. 67 ഹമീദ് അലി ഷംനാട് സാഹിബ് 95 വോട്ടുകൾക്ക് പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 70 കാസർകോട്ട് ആദ്യമായി ലീഗിൽ നിന്ന് ജയിക്കുന്ന MLA എന്ന് പറയുന്നത് BM അബ്ദുറഹ്മാൻ സാഹിബാണ്. 67 ഇലക്ഷനിൽ 95 വോട്ടുകൾക്ക് തോറ്റപ്പോൾ പാർട്ടി ഒരു യോഗം ചേർന്ന് വിലയിരുത്തി. അമിത ആത്മവിശ്വാസമാണ് ഷംനാട് സാഹിബിൻ്റെ തോൽവിക്ക് കാരണമെന്ന്. BM അബ്ദുറഹ്മാൻ സാഹിബ് വിജയിച്ചു, MLA ആയി. 77 ഇലക്ഷൻ വരുമ്പോൾ ദൗർഭാഗ്യകരമായി മുസ്ലിം ലീഗിൻ്റെ പിളർപ്പുണ്ടായി. നിങ്ങളുടെ മണ്ഡലത്തിലെ അന്നത്തെ നിലവിലെ MLA LDFൽ പോയി, BM അബ്ദുറഹ്മാൻ സാഹിബ് LDFൻ്റെ MLA ആയി. മുസ്ലിം ലീഗ് പാർട്ടിയുടെ സിറ്റിംഗ് MLA LDFൽ മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ഇന്ന് ജില്ലാ ലീഗിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് TE അബ്ദുള്ള സാഹിബിൻ്റെ പിതാവ് TE ഇബ്രാഹിം സാഹിബിനെ മത്സരിപ്പിച്ചു. 77 ഇലക്ഷനിൽ ഇബ്രാഹിം സാഹിബ് 6000 വോട്ടുകൾക്ക് വിമത ലീഗിൻ്റെ MLA ആയ BM അബ്ദുറഹ്മാൻ സാഹിബിനെ പരാജയപ്പെടുത്തുന്നു. ഇബ്രാഹിം സാഹിബ് മനോഹരമായ നിയമസഭയിൽ പ്രസംഗത്തിൽ, സാർ എൻ്റെ ജില്ലയിലെ ആളുകൾ ഇതുവരെ വൈദ്യുതി കിട്ടിയിട്ടില്ല, അവരാകെ മഴക്കാലത്ത് വരുന്ന ഇടിമിന്നലിൻ്റെ വൈദ്യുതി വെളിച്ചം കണ്ടവരാണ് എന്നുള്ളൊക്കെ പ്രസംഗങ്ങളൊക്കെ കാണാൻ കഴിയും. ഇബ്രാഹിം സാഹിബ് ജീവിച്ചത് 1 വർഷം മാത്രമായിരുന്നു MLA ആയി. 78 ഇബ്രാഹിം സാഹിബ് മരിക്കുന്നു. റദ്ദുച്ച മരിച്ചതുപോലെയുള്ള ഒരു ദുഃഖം. നിങ്ങളുടെ ഉപ്പാപ്പാമാർ, കാസർകോട്ട് മണ്ഡലത്തിലെ നിങ്ങളുടെ ഉപ്പാപ്പാമാർ 78 ഒരു മരണം ദുഃഖത്തോടുകൂടി ഏറ്റുവാങ്ങുന്നു. 78 കഴിഞ്ഞ് ഒരു ബൈ ഇലക്ഷൻ വരുന്നു. അന്നത്തെ യൂത്ത് ലീഗുകാരനായ CT അഹമ്മദ് അലിക്ക് പാർട്ടി സീറ്റ് കൊടുക്കുന്നു. 78 ബൈ ഇലക്ഷനിൽ ഇതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സ്ഥാനത്ത് CH ആണ്, ഇതുപോലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളാണ്. 78 ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ CT അഹമ്മദ് അലി സാഹിബ് ആ ബൈ ഇലക്ഷനിൽ മഞ്ചേശ്വരത്തെ ബൈ ഇലക്ഷൻ 8000 ഖമറുദ്ദീൻ സാഹിബ് വിജയിച്ചതെങ്കിൽ കാസർകോട്ടെ റിസൾട്ടിൽ CT അഹമ്മദ് അലി സാഹിബ് തോൽക്കുന്നു. കണ്ണീരോടുകൂടി ഒരു ബൈ ഇലക്ഷൻ്റെ പരാജയം നമ്മൾ രുചിച്ച ഓർമ്മകൾ ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ന് പരിധി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിവിടെ റദ്ദുച്ച കാസർഗോഡ് മണ്ഡലക്കാരെ സംബന്ധിച്ചിടത്തോളം റദ്ദുച്ചയുടെ വരവ്, ഞാൻ റദ്ദുച്ചയുമായി 7 വർഷം അഭേദ്യമായ ബന്ധമുള്ള ഒരാളായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം, റദ്ദുച്ചയുടെ മയ്യത്ത് മരിച്ചതിന് ശേഷം മഞ്ചേശ്വരക്കാർക്ക് വീറും വാശിയുമായിരുന്നു. ഞങ്ങളുടെ MLA
ഒന്ന് ഉപ്പളയിലേക്ക് കൊണ്ടുവരണം. ഷെഫീഖിന്റെ കുടുംബപരമായ പല ചർച്ചകൾക്കിടയിൽ ഹോസ്പിറ്റലിൽ നിന്ന് മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും മയ്യത്ത് ഉപ്പളയിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് നേരെ പള്ളിയിലേക്ക് എടുക്കാതെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചർച്ചകളും വന്നു. ഞങ്ങൾ ആ സമയത്തൊക്കെ വരുന്ന കോളുകൾ മുഴുവനും ഹിന്ദുക്കളുടേതാണ്, ക്രിസ്ത്യാനികളുടേതാണ്, ചർച്ചിന്റെ ഫാദറിന്റേതാണ്, പെരിങ്കടിയിലെ സ്വാമിജിയുടെയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, പെരിങ്കടിയിലെ ഒരു അമ്പലത്തിലെ സ്വാമിജി നിരന്തരമായി വിളിച്ചു പറയുന്നു, ഞാൻ കാസർകോട്ടേക്ക് വരണോ, റദ്ദുച്ചയുടെ അവസാനത്തെ ഒന്ന് ആ മയ്യത്തിന്റെ മുഖം കാണണമെന്ന്. ആംബുലൻസിൽ ഉപ്പള സി എച്ച് സൗദത്തിന്റെ താടയെ ആ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചു. ചരിത്രത്തിലില്ലാത്ത ഒരു ജനക്കൂട്ടം റദ്ദുച്ച അവസാനമായി ആ മയ്യത്തിലേക്ക് പച്ച പതാക പുതിച്ച മയ്യത്ത് ആംബുലൻസിലേക്ക് കയറുമ്പോൾ എൻ്റെ കയ്യിലാണ് മൈക്രോഫോൺ. ഞാൻ പിടിച്ചുകൊണ്ട് പലവട്ടം ഞങ്ങളുടെ ഓഫീസിലേക്ക് തൻ്റെ എം എൽ എ എന്ന് പറയുന്ന മൂന്നക്ഷരത്തിൽ ഇനോവയിൽ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വിനയാനിതനായി വന്ന് ഞങ്ങളുടെ എം എൽ എയുടെ ജനാസ ഒരനക്കവുമില്ലാണ്ട് ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ ഞാൻ അറിയാണ്ട് പൊട്ടിക്കരഞ്ഞു. ലീഡേഴ്സ് മുഴുവനും കരഞ്ഞു. ആ ഒരു കരഞ്ഞ ലംഘം ലീഗ് ഓഫീസിന്റെ താടെ നിലയിലുള്ള ജാതി മേധമന്നെ എല്ലാവരും പൊട്ടിക്കരഞ്ഞ ഒരു രംഗം. ആ റദ്ദുച്ചയെ യാത്ര അയക്ക രംഗത്തിനിടയിൽ റദ്ദുച്ച എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ജീവിതം പുതിയ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ റദ്ദുച്ചയോട് ഫ്ലൈറ്റിൽ ബോംബെയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചോദിച്ചു, റദ്ദുച്ച നിങ്ങളുടെ ജീവിതത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ചോദിക്കുമ്പോൾ മഞ്ചേശ്വരം മണ്ഡലക്കാർക്കും കാസർകോട്ടുകാർക്കും അറിയില്ല, പൊങ്ങച്ചമറിയാത്ത റദ്ദുച്ചയുടെ ഇന്ത്യയിലെ നമ്പർ വൺ ഫ്രണ്ട്, ദീർഘകാലം ആന്ധ്രയിലെ മുഖ്യമന്ത്രിയായിരുന്ന, കേന്ദ്രമന്ത്രിയായിരുന്ന, എൻഡയുടെ കൺവീനറായിരുന്ന ചന്ദ്രബാബു നായിഡ് എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. ആന്ധ്രയിലെ ഏറ്റവും വലിയ ചന്ദ്ര ഫാക്ടറികൾക്കിടയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ മണ്ഡലത്തിൽ ഒരു മത്സരത്തിൽ ചന്ദ്രബാബു നായിഡു സാമ്പത്തികമായി തകർന്ന് പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അന്നത്തെ ഏറ്റവും വലിയ സാമ്പത്തികമായി ആ മനുഷ്യനെ സഹായിച്ചത് പി വി അത്രസാക്ക് എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും വലിയ ദക്ഷിണേന്ത്യയിലെ വ്യവസായി ആയിരുന്നു. റദ്ദുച്ച ഒരു വിമാന യാത്രക്കിടയിലാണ് പറഞ്ഞത്. റദ്ദുച്ച പറയും, കൊറിയറിൽ കൊണ്ടുവരുന്നത് പോലെ എൻ്റെ ഹൈദരാബാദിലെ ചന്ദന ഫാക്ടറിയുടെ പണം ചാക്കിൽ നിറച്ച് കൊണ്ടുവരും അഷഫെ, അത് എണ്ണാൻ പോലും ഞങ്ങൾക്ക് സമയമില്ലാത്ത ഒരു കാലഘട്ടം. ആ റദ്ദുച്ച വരുന്നത് വ്യവസായിയായ റദ്ദുച്ച കാസർകോട്ട് ജില്ലക്കാർക്ക് നമ്മുടെ ഏറ്റവും വലിയ ലീഗിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ചെങ്കള പഞ്ചായത്താണ്. 1996 ഐ എൻ എൽ സി പി എം സഖ്യം ചെറുക്കളത്തിന്റെയും സി ടിയുടെയും പഞ്ചായത്തിന്റെ ഭരണം സി പി എമ്മുകാരുടെ കയ്യിൽ വരുന്നു. ജില്ല വിറങ്ങലിച്ചു നിന്ന് പോയി. പാണക്കാട് തങ്ങളും ലീഡേഴ്സും ചെറുക്കളത്തിന്റെയും സി ടിയുടെയും പഞ്ചായത്ത് പഞ്ചായത്ത് ഇലക്ഷനിൽ പ്രിയപ്പെട്ട പി വി അത്രസാഖ് സാഹിബിന്റെ ബ്രദർ ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകുന്നു. തൻ്റെ ബിസിനസ് മുഴുവനും ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്ന ലീഗുകാരനായ റദ്ദുച്ചയെ ലീഗിന്റെ പാർട്ടി ലീഡേഴ്സ് ഒരു കൗൺസിലിൽ വെച്ച് അറിയാണ്ട് പഞ്ചായത്ത് ലീഗിന്റെ ചെങ്കള പഞ്ചായത്ത് ലീഗിന്റെ കൗൺസിലർ പോലുമല്ലാത്ത പി വി അത്രസാഖിനെ പഞ്ചായത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആക്കുന്നു. ഒരേ ഒരു ആഗ്രഹം, പി വി അഹമ്മദ് ചെങ്കളയും മാക്സിമം പ്രവർത്തകർ മുഴുവനും ഐ എൻ എല്ലിലുള്ള ഈ പാർട്ടിയെ നയിക്കണമെങ്കിൽ, പിടിച്ചു കെട്ടണമെങ്കിൽ ഈ മനുഷ്യനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. പണം ചെലവിട്ടു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പഞ്ചായത്ത് ലക്ഷം പ്രഖ്യാപിച്ചപ്പോൾ പ്രിയപ്പെട്ട റദ്ദുച്ച ചെങ്കള പഞ്ചായത്തിൻ്റെ ഭൂപടത്തിൽ അദ്ദേഹം പോയി മത്സരിക്കുന്നത് നക്രാജ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അന്ന് വരെ ആ സീറ്റ് ലീഗിന് ജയിക്കാൻ കഴിയാത്ത സീറ്റ്. പി വി അത്രസാഖിൻ്റെ ധൈര്യം നിങ്ങൾ മനസ്സിലാക്കണം. നാരമ്പാടി എന്ന് പറയുന്ന ഒരു സീറ്റ്. ആ സീറ്റിൽ പി വി അത്രസാഖ് സാഹിബ് മത്സരിക്കുമ്പോൾ ഇത് കുടുംബാധിപത്യമല്ല, ഷെഫീഖിൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ വേറൊരു വാർഡിൽ കൊണ്ടുപോയി നിർത്തി. ഷെഫീഖിൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ബ്രദറിനെ മറ്റൊരു വാർഡിൽ കൊണ്ടുപോയി നിർത്തി. പി വി അത്രസാഖ് സാഹിബ് പാർട്ടി ജനറൽ സെക്രട്ടറി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഐ എൻ എൽ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് വീണ്ടും പാണക്കാട് തങ്ങളുടെ പാർട്ടിയിലേക്ക് ആ പഞ്ചായത്തിന്റെ ഭരണസാരിത്യം പ്രസിഡന്റ് പദവി ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ പൊതുപ്രവർത്തന മേഖലയിൽ തുടക്കം കുറിച്ച് റദ്ദുച്ച. ചെറുക്കളത്ത് വരുമ്പോൾ ഒരു ബി ഒ ടി ബസ് സ്റ്റാൻഡ് കാണാം. ആ ബസ് സ്റ്റാൻഡിനെ ഒന്ന് ആരെങ്കിലും ഒന്ന് മണപ്പിച്ചു നോക്കിയാൽ പി വി അത്രസാഖ് സാഹിബിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായ വിയർപ്പ് തുള്ളികളുള്ള ഒരു പഞ്ചായത്തായി നമുക്ക് കാണാം. ആ റദ്ദുച്ചയുടെ ഓർമ്മകളിൽ കാസർഗോഡ് മണ്ഡലം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായി, കാസർഗോഡ് ജില്ലാ ലീഗിൻ്റെ ഭാരവാഹിയായി, ഒരുപക്ഷെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി,
കാസർകോട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കാസർകോട്ടുകാർക്ക് പി ബി അത്രസാക്ക് എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തന രംഗത്ത് എല്ലാവരും റദ്ദുച്ച റദ്ദുച്ച എന്ന് വിളിക്കാൻ തുടങ്ങിയ പ്രിയപ്പെട്ട റദ്ദുച്ചയുടെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് നമ്മുടെ മുന്നിൽ കടന്നു പോകുന്നത്. റദ്ദുച്ചയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, റദ്ദുച്ച മഞ്ചേശ്വരക്കാർക്കൊരു പക്ഷേ 7 വർഷത്തെ ഒരു ബന്ധമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് റദ്ദുച്ചയുടെ വികസനം വിളിച്ചു പറയുമ്പോൾ 2016 താലൂക്കിനേക്കാളും ഹാർബറിനേക്കാളും മെക്കാഡം റോഡുകളെക്കാളും വായാർ കന്യാണ 15 വർഷം മെയിൻ്റനൻസ് ചെയ്യുന്ന കേരളത്തിലെ അപൂർവം റോഡുകളെക്കാളും ഞങ്ങൾ അഭിമാനത്തോടുകൂടി പ്രസംഗിച്ചത് മഞ്ചേശ്വരക്കാർക്ക് CMDRF എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 15 കോടി രൂപ ഒരു മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വാങ്ങിക്കൊടുത്ത MLA. നിങ്ങളത് നെറ്റിൽ പരിശോധിച്ച് നോക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 15 കോടി കൊടുത്ത ഒരു MLA ഒന്നാമത്തെ പേര് റദ്ദുച്ചെങ്കിൽ രണ്ടാമത്തത് വർക്കലയിലെ MLA വർക്കല കഹാറായിരുന്നു. ഞാൻ ആ 15 കോടിയുടെ സീക്രട്ട് അറിയാൻ വേണ്ടി റദ്ദുച്ചയുടെ പിയെ അഹമ്മദ് മാഷ ബന്ധപ്പെട്ടു. അഹമ്മദ് മാഷ പറഞ്ഞത് കാസർകോട്ടിന് ട്രെയിന് കയറി തൻ്റെ ബാഗിൽ വന്നപ്പോൾ ഉടനെ ചെയറിലിരുന്നിട്ട് ഇതിങ്ങനെ പരിധിയെടുക്കും. എടുക്കുമ്പോൾ ക്യാൻസർ രോഗിയുടെ അഭ്യർത്ഥന, ആക്സിഡൻ്റായി ബില്ലടക്കാൻ കഴിയാത്ത മഞ്ചേശ്വരക്കാരൻ്റെ മാറാപ്പ്, കിഡ്നി ഫെയിലിയറായ ആളുടെ സങ്കടത്തിൻ്റെ അപേക്ഷ, മഞ്ചേശ്വരക്കാരുടെ ഒരുപാട് പ്രയാസങ്ങളുടെ അപേക്ഷയുമായി റദ്ദുച്ച ഈ ചെയറിലിരിക്കും. ഇതുമായി നേരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാൻ പോകും. ഉമ്മൻചാണ്ടി നിങ്ങൾക്കറിയാം പിണറായിയെ പോലെയുള്ള മുഖ്യമന്ത്രിയല്ല. ആ ഓഫീസിലെത്തിയാൽ ഒരാളോട് മൂക്കുകൊണ്ട് സംസാരിക്കും, ഒരാളോട് കണ്ണുകൊണ്ട്, ഒരാളോട് വായ കൊണ്ട്, ഒരാളോട് കൈകൊണ്ട്, പലരോടും മറ്റ സമയം കൊണ്ട് സംസാരിക്കുന്ന ജനകീയനായ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് റദ്ദുച്ചയ് കെട്ടുകളുമായി എത്തിയിട്ട് കാണാൻ കഴിയില്ല. റദ്ദുച്ചയുടെ ആരോഗ്യവും പ്രശ്നമാണ്, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. നേരെ മടങ്ങി വരും. രണ്ടാമതും സെക്കൻഡ് ട്രൈ രണ്ടാമതും റദ്ദുച്ച ഈ കെട്ടുകളുമായി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകും. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുമ്പോൾ രണ്ടാമതും കാണാൻ കഴിയാണ്ട് തിരിച്ചു വരും. അപ്പൊ അഹമ്മദ് മാഷ് പറയും, എത്രേ റദ്ദുച്ച 2 പ്രാവശ്യം നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയി. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി RK കണ്ടാൽ ഞാനത് കൊണ്ടുപോയാൽ ഉടനെ അദ്ദേഹം ഒരു എമൗണ്ട് എഴുതി തരുമെന്ന് പറയുമ്പോൾ അഹമ്മദ് മാഷ് RK എഴുതി കൊടുക്കാനുള്ള എമൗണ്ട് 25,000 രൂപയാണ് ഏറ്റവും വലിയ തുക. റദ്ദുച്ച വീണ്ടും പറയും, എത്രേ അഹമ്മദെ, വല്ലാത്ത സന്തോഷം പകരുന്നൊരു കാര്യം ഇവർക്ക് ഈ പണം വാങ്ങിക്കൊടുക്കുമ്പോഴാണ്. ഞാൻ 3, 4, 5 വട്ടം ട്രൈ ചെയ്യാം അഹമ്മദെ, ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് 3, 4, 5 പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി മടങ്ങി വന്ന് അവസാനം എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിച്ചിട്ട് ഈ 150,000 എഴുതി വാങ്ങിച്ചു വന്ന ആ വലിയ കാരുണ്യത്തിൻ്റെ മനുഷ്യനെ കാസർകോട്ടൻ പൊളിറ്റിക്സിൽ, മഞ്ചേശ്വരത്തിൻ്റെ പൊളിറ്റിക്സിൽ നമുക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മറക്കാൻ കഴിയുക? അദ്ദേഹത്തെക്കുറിച്ച് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കേരള പൊളിറ്റിക്സിൽ അദ്ദേഹം ചെയ്ത റെക്കോർഡെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭൂമിദാനമാണ്. കാസർകോട്ട് വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു പരിപാടി നടക്കുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പരിപാടി ജനസമ്പർക്ക പരിപാടിയാണ് കാസർകോട്ട് വെച്ച് നടക്കുന്നത്. ആ ജനസമ്പർക്ക പരിപാടി നടക്കുന്ന സമയത്ത് PV MLA അടക്കമുള്ള 5 MLA ആ ജനസമ്പർക്ക പരിപാടിയിൽ, കാസർകോട്ട് SP ഉണ്ട്, കളക്ടറുണ്ട്, എല്ലാവരുമുള്ള ഒരു ചടങ്ങ്. ഈ ചടങ്ങിൽ മുഖ്യമന്ത്രിയെ കാണാൻ രാവിലെ മുതൽ ആളുകൾ വരും. മുഖ്യമന്ത്രിക്ക് അഭ്യർത്ഥന കൊടുക്കും. അഭ്യർത്ഥന കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രിയോട് പല അവരുടെ കാര്യങ്ങളും പലരും സൂചിപ്പിക്കും. ഈ സൂചിപ്പിക്കുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ കാസർകോട്ടുകാർ റദ്ദുച്ച ചെയറിലിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോയി പറയുന്നൊരു വാക്ക്, സർ വീടില്ല, സർ സ്ഥലമില്ല, സർ വീടില്ല, സ്ഥലമില്ല എന്ന് മുഖ്യമന്ത്രിയോട് പറയുന്നു. ഇത് പറയുന്ന സമയത്ത് PV അബ്ദുറസാഖ് സാഹിബ് 7 മണിക്കും 8 മണിക്കും 9 മണിക്കും 10 മണിക്കും ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. 12 മണിയാകുമ്പോൾ ആ ചെയറിലിരിക്കുന്ന 5 MLA കൂട്ടത്തിൽ, MP കൂട്ടത്തിൽ ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട റദ്ദുച്ച നേരെ എണീറ്റ് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി. റദ്ദുച്ചക്ക് ഇരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. റദ്ദുച്ചയുടെ മനസ്സിങ്ങനെ പിടയുന്ന് മുഖ്യമന്ത്രിയുടെ ചെവിയിൽ പോയിട്ട് റദ്ദുച്ച മന്ത്രിച്ചിട്ട് പറഞ്ഞത്, സർ
രാവിലെ മുതൽ ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ വന്നു, സ്ഥലമില്ല വീടില്ല സ്ഥലമില്ല വീടില്ല. എൻ്റെ മുൻ ഷെഫീഖ് അടക്കമുള്ള മക്കൾക്ക് കരുതി വെച്ച ചെങ്കളയിലെ കണ്ണായ ഒരേക്കർ സ്ഥലം, കുടാൽ മേർക്കലയിലെ ഒരേക്കർ സ്ഥലം, രണ്ടേക്കർ സ്ഥലം അങ്ങയുടെ ഭൂമിദാനത്തിന് വേണ്ടി ഞാൻ നൽകുന്നു സർ. അത് അങ്ങേ പ്രഖ്യാപിക്കുമ്പോ, നാളെ ആ ഭൂമി നൽകുമ്പോ എന്റെ മഞ്ചേശ്വരം മണ്ഡലക്കാരെ, എന്റെ കാസർകോട്ടുകാരെ പ്രത്യേകം പരിഗണിക്കണമെന്ന് പറഞ്ഞ റദ്ദുച്ച, അത് നൽകിയതിന് ശേഷം ഒരിക്കൽ പോലും നിങ്ങൾ എവിടെയെങ്കിലും ഞാനത് നൽകി എന്ന് പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇതേ വേദിയിൽ കെ എം സി സിയുടെ 1000 പരിപാടികൾ പങ്കെടുത്ത ആ മനുഷ്യൻ ഒരിക്കൽ പോലും അത് പറയുന്നതും അത് വെളിപ്പെടുന്ന പ്രസംഗിക്കുന്നത് പോലും ആ മനുഷ്യന് ഇഷ്ടമല്ലായിരുന്നു. ഭൂമിദാനം നൽകി കഴിഞ്ഞപ്പോ ദ ഇന്ത്യൻ എക്സ്പ്രസ്, ഡെക്കൻ ഹെറാൾഡ്, ദ ഹിന്ദു പത്രങ്ങൾ പോലെയുള്ള പത്രങ്ങൾ എഴുതി 1957 നിലവിൽ വന്ന EMS മന്ത്രിസഭയ്ക്ക് ശേഷം കേരളത്തിന്റെ ഒരു MLA ദാനം, ഒരു വർഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവമായി സ്വന്തം മക്കളുടെ സ്വന്തം ഭൂമി ദാനം ചെയ്ത ഒരു MLAയുടെ കഥ വർത്തമാനകാല പൊളിറ്റിക്സിൽ. തൻ്റെ ഇന്നോവയുടെ പിന്നെ ടയറ് പോലും പലവട്ടം മാറ്റിയിട്ട് ബില്ലെടുക്കുന്ന, കണ്ണടക്ക് വലിയ തുക എഴുതുന്ന കാലഘട്ടത്തിൽ പുതിയ ആളുകൾക്ക് മുസ്ലിം ലീഗ് പൊളിറ്റിക്സിലെ പ്രിയപ്പെട്ട റദ്ദുച്ചയെ അത്ഭുതത്തോടു കൂടിയല്ലേ നമ്മളൊക്കെ കാണേണ്ടത്? ചെങ്കള പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഒരിക്കൽ പോലും TA DA വാങ്ങാത്ത പ്രിയപ്പെട്ട റദ്ദുച്ച, ആ റദ്ദുച്ചയുടെ ചരിത്രത്തിൽ അദ്ദേഹം അഴിമതി രഹിത ജീവിതത്തിന്റെ വളരെ മനോഹരമായ ഒരു ഓർമ്മയായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. റദ്ദുച്ചയുടെ പഴയ ഫോട്ടോകൾ എടുത്ത് പരിശോധിച്ചാൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബുള്ളറ്റ് എടുത്ത് അതിൽ പച്ച ചായം തേച്ച് ഒരു വൈറ്റ് കാർഡിന്റെ ആരിസിനൊക്കെ അറിയാം, വൈറ്റ് കാർഡിന്റെ വേഷം ധരിച്ച് ഒരു യൂത്ത് ലീഗുകാരനെ പോലെ സഞ്ചരിക്കുന്ന പ്രവർത്തകനായ റദ്ദുച്ചയെ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ബെൻസ് കാറിന് ഏറ്റവും വലിയ പച്ച ചായം തേച്ച് ആ ബെൻസ് കാറിനെ പച്ചക്കൊടി കെട്ടി പാർട്ടി റാലികളിൽ അത് ആവേശം കൊള്ളിച്ച പ്രിയപ്പെട്ട റദ്ദുച്ചയെ നമുക്കറിയാം. MLA ഒരു കല്യാണ ചടങ്ങിലേക്ക് പോകുമ്പോൾ പ്രായം ചെന്ന ആളുകളുടെ കൂടെ പഴയ പാട്ടുകൾ പാടുന്ന പ്രിയപ്പെട്ട റദ്ദുച്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. റദ്ദുച്ചയെ സംബന്ധിച്ചിടത്തോളം ആ റദ്ദുച്ചയുടെ ഓർമ്മകളിൽ മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ എന്ന് പറയുന്നത് യാത്രയാണ്. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട്, നിങ്ങളൊരു മനുഷ്യനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഒന്നെങ്കിൽ കൂടെ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ കൂടെ ഒരു കച്ചവടം ചെയ്യണം. ഞാൻ റദ്ദുച്ചയുടെ കൂടെ മുംബൈയിൽ പോയി. ഇമാം ഷാഫി അക്കാദമിയുടെ പിരിവിന്, സൈഫിനൊക്കെ അറിയാം, ഇമാം ഷാഫി അക്കാദമിയുടെ പിരിവിന് വേണ്ടി PV അദ്രസാഖ് MLAയുടെ കൂടെ ഞാനും ഖാസിം ഉസ്താദും ഇതേ ദുബായിൽ രാജാവ് മറിച്ചടക്കമുള്ള ഞങ്ങളൊരു 10 ദിവസം ഈ നാട്ടിൽ തങ്ങിയിരുന്നു. ആ 10 ദിവസത്തെ യാത്രക്കിടയിലൊക്കെ അത്ഭുതത്തോടുകൂടി റദ്ദുച്ചയിൽ നിന്ന് ഒരുപാട് നന്മകൾ പഠിച്ചു. കർണാടകയിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ PV അദ്രസാഖ് MLAയുടെ കൂടെ കർണാടകത്തിൽ പോകും. കർണാടകത്തിലെ ഓരോ മണ്ഡലത്തിലും കഴിഞ്ഞ ഇലക്ഷനിൽ പോയപ്പോൾ റദ്ദുച്ചയോട് പറഞ്ഞു, റദ്ദുച്ച നമുക്കിന്ന് സുള്ളയിൽ പോയാൽ എന്താന്ന്? പയ്യോളിക പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിന്റെ പ്രിയ സുഹൃത്ത് ZAKR ഇപ്പൊ ഖത്തറിലാണ് അഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ. ZAKR നിർബന്ധിച്ച് സ്ഥിരമായി കോൺഗ്രസ് തോൽക്കുന്ന ഡോക്ടർ രഘു എന്ന് പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി റദ്ദുച്ചയുടെ കൂടെ സുള്ളയിൽ പോയി. ഇലക്ഷൻ പ്രചരണമൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ റദ്ദുച്ച പറഞ്ഞു, നമ്മൾ ശകുന്തള ഷെട്ടിയുടെ മണ്ഡലത്തിലേക്ക് പോകണോ എന്ന് ചോദിച്ചപ്പോൾ, ശകുന്തള ഷെട്ടിയുടെ കോൺസ്റ്റിറ്റ്യൻസിയിലേക്ക് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോൾ റദ്ദുച്ച അപൂർവമായി എന്നോട് പറഞ്ഞു, പോകുന്ന വഴിക്ക് സുള്ള കടബ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകണം. ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് ആ കടബ പോയി. 45 വർഷം മുമ്പ് റദ്ദുച്ചയുടെ ഉപ്പ, റദ്ദുച്ചക്കും റദ്ദുച്ചൻ്റെ അനിയനും കച്ചവടം തുടങ്ങിയ ഒരു ഏരിയയിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ പോയപ്പോൾ ആദ്യം കാണുന്നത് ആ ടൗണിൽ വലിയൊരു ഹാർഡ്വെയറിൻ്റെ ഷോപ്പായ പാണ്ഡു രംഗ കാമത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ. സത്യം പറയണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളറിയണം, റദ്ദുച്ച പോയി അവിടെ ഇറങ്ങുന്ന സമയം വരെ പാണ്ഡുരംഗ കാമത്തിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ ഈ മനുഷ്യൻ MLA ആയി എന്ന് പോലും അറിയില്ല. റദ്ദുച്ചയുടെ ബോർഡ് കണ്ട് അത്ഭുതത്തോടു കൂടി കെട്ടിപ്പിടിച്ച് കുറെ സ്വീറ്റ്സൊക്കെ തന്നു. അവര് 45 വർഷം മുമ്പ് കടബയിൽ കച്ചവടം നടത്തിയ റദ്ദുച്ച എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ്റെ നന്മയുടെ ഒരു പരിമളം ആ സ്നേഹം കാണുമ്പോൾ മനസ്സിലായി. ഒരു സുലൈമാൻച വന്നു റദ്ദുച്ചനെ കൂട്ടിക്കൊണ്ടുപോയി. റദ്ദുച്ച പരുതുന്നത് മുഴുവനും ധർമ്മണ്ണ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെയാണ്. ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർമാരോട് ചോദിച്ചു,
കുറെ അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ധർമ്മണ്ണൻ അറിയുമെന്ന് ചോദിക്കും. ആ പ്രായം തന്ന ധർമ്മണ്ണ ഇപ്പോഴും ഓട്ടോ ഓട്ടുന്നു പറഞ്ഞു. കരുതി പിടിച്ച് അവസാനം നമ്പർ കളക്ട് ചെയ്ത് റദ്ദുച്ച ഇനോവയിലിരുന്ന് ഒരുച്ച സമയത്ത് ധർമ്മണ്ണനെ വിളിക്കുന്നു. നന്നായി തുളു സംസാരിക്കുന്ന പ്രിയപ്പെട്ട റദ്ദുച്ച തുളുവിൽ ധർമ്മനോട് സംസാരിക്കുന്നു. ധർമ്മണ്ണൻ്റെ വീട്ടുമുറ്റത്തേക്ക് പോകുമ്പോൾ ഞാനുണ്ട്, കൂടെ സത്യകയ്യാറുണ്ട്, ഖാദർ ചെറുക്കളയുണ്ട്, ചെങ്കളയിലെ എസ് ടിയുവിൻ്റെ നേതാവ് ആമു ചെങ്കള കൂടെയുണ്ട്. അവിടെ ഞങ്ങൾ എത്തുമ്പോൾ ആ ഒരു അഹിന്ദവ കുടുംബം 45 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട റദ്ദുച്ചയെ സ്വീകരിക്കുന്ന ഒരു രംഗം. അതിനിടയിൽ ധർമ്മണ്ണയുടെ മകള് പ്രസവിച്ച് ഒരു ചെറിയ കൈക്കുഞ്ഞുണ്ട്. പെട്ടെന്ന് ഓടി വന്നിട്ട് കൈക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഏതോ ഒരു വലിയ ആത്മീയ വ്യക്തിത്വം വന്നതുപോലെ റദ്ദുച്ചയുടെ കയ്യിൽ കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങിയ ഒരു രംഗം. ഞാൻ ആ മനുഷ്യനെ കുറിച്ച് ഇത്ര മാത്രം വിനയം, ഒരുപക്ഷെ കേരള പൊളിറ്റിക്സിൽ വിനയത്തെക്കുറിച്ച് പുതിയ രാഷ്ട്രീയ വിദ്യാർത്ഥി ഒരു റീസേർച്ച് നടത്തുന്നുവെങ്കിൽ അത് റദ്ദുച്ചയെക്കുറിച്ച് നടത്തണം. ഒരു ചെറിയ ഒരു മുത്താലിമിനെ കണ്ടാൽ പെരുമാറുന്നതും, പാണക്കാട് തങ്ങന്മാരെ കണ്ടപ്പോൾ പെരുമാറുന്നതും, സമസ്തയുടെ പ്രസിഡന്റിനെ കണ്ടപ്പോൾ പെരുമാറുന്നതും, അത് വല്ലാത്ത ഒരനുഭവമായി നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. റദ്ദുച്ച കൊണ്ടുവന്ന വികസനം എല്ലാവർക്കും അറിയാം. 2011 ഇലക്ഷനിലാണ് മഞ്ചേശ്വരത്തെ ജനങ്ങൾ ആദ്യമായി ഒരു MLA പ്രസംഗത്തിൽ കേൾക്കുന്നത്. ഞാൻ നിങ്ങളുടെ MLA തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിയമസഭയിൽ നിന്ന് കിട്ടുന്ന എൻ്റെ ഹോണറേറിയം ഒരു രൂപ പോലും ഞാനും എൻ്റെ കുടുംബം തൊടില്ല. അത് നിങ്ങളുടെ മണ്ഡലത്തിലെ പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നു. 2016 ഇലക്ഷനിലേക്ക് വരും ആ മനുഷ്യൻ ഉപ്പളയിലെ SBT ബ്രാഞ്ചിൽ നിന്ന് മാസാമാസം ക്യാൻസർ രോഗിക്ക്, കിഡ്നി ഫെയിലിയർ ആയ രോഗിക്ക്, പഠിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥിക്ക്, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അത് ഒരു ലിസ്റ്റാക്കി ദാനം ചെയ്തു. 2018 October 20 മരിക്കുമ്പോൾ അദ്ദേഹം അവസാനമായി ചെയ്തത് നിങ്ങൾ അറിയണം. 20 October റദ്ദുച്ച മരിക്കുന്നത്. 18 October ആ മാസത്തെ ചെക്കിൻ്റെ ഒപ്പ് പോലും റദ്ദുച്ച ഇട്ട് വെച്ചിട്ട് മജീദിനോട് പറഞ്ഞു, ഇതിങ്ങനെ ദാനം ചെയ്യണം എന്ന് പറഞ്ഞു വന്ന പ്രിയപ്പെട്ട റദ്ദുച്ച. ആ റദ്ദുച്ചനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കഥ, ആ റദ്ദുച്ച ഒരു മഞ്ചേശ്വരക്കാർക്ക് മാത്രമല്ല, കാസർകോട്ടെ പൊളിറ്റിക്സിൽ നമുക്കൊരു തീര നഷ്ടമായി നമ്മുടെ മുന്നിൽ ഇപ്പോഴും നമുക്കത് ഫീൽ ചെയ്യുകയാണ്. റദ്ദുച്ചയുടെ ഓർമ്മകൾക്കിടയിൽ ധാരാളം അദ്ദേഹത്തെ ഒരു വർഷം മഞ്ചേശ്വരക്കാർക്ക് താലൂക്ക് കൊണ്ടുവന്ന റദ്ദുച്ച, മഞ്ചേശ്വരക്കാർക്ക് ഹാർബർ കൊണ്ടുവന്ന റദ്ദുച്ച, മഞ്ചേശ്വരത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ധാരാളം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഒരു പക്ഷേ വികസന ചാനലുകളിലൊക്കെ, മലയാള മനോരമയിലും മാതൃഭൂമിയിലും, ഞാൻ മീഡിയാവൻ ജനമടക്കമുള്ള ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ CPMമാരൊക്കെ ധാരാളം അവരുടെ ഒരു ചെറിയ ആരോപണത്തിന് വേണ്ടി റദ്ദുച്ച എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കും. മുഖരാലിലെ സൈഫിൻ്റെ ഒക്കെ നാട്ടിലെ സ്കൂള് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയരുമ്പോൾ PP എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഇടപെടലുണ്ട്. കാസർഗോഡ് മണ്ഡലം KMCC അനുസ്മരണ സമ്മേളനത്തിൽ നിങ്ങൾ അറിയണം, PP എന്ന് പറയുന്ന ആ മനുഷ്യൻ മഞ്ചേശ്വരത്തെ MLA വന്ന ഉടനെ ഒരു മഴക്കാലത്താണ് ബേക്കൂർ സ്കൂളിലെ ഓടിട്ട കെട്ടിടം ഒരു കാറ്റിൽ തകർന്നു വീഴുന്നത്. അത് കണ്ട് അന്നാണ് റദ്ദുച്ചൊരു തീരുമാനമെടുക്കുന്നത്, മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും ഏതെങ്കിലും രീതിയിൽ ഫണ്ടുകൾ വാങ്ങി അടിസ്ഥാന സൗകര്യ വികസനം നടത്തണമെന്ന്. മുഖരാല സ്കൂളിലേക്ക് 6 crore rupees, കുമ്പള സ്കൂളിലേക്ക് 1 crore rupees, ബങ്കര മഞ്ചേശ്വരം ആസിഫ് അടക്കം ഇക്ബാൽ പഠിച്ച, ഞാൻ പഠിച്ച ബങ്കര മഞ്ചേശ്വരം സ്കൂളിലേക്ക് 1 crore rupees, കുഞ്ചത്തൂരിലേക്ക് സലീമിന്, എല്ലാ സ്കൂളുകളിലേക്കും അദ്ദേഹം വാരിക്കോരി കൊടുത്തു. ചാനലുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യം, വിദ്യാഭ്യാസ രംഗത്തേക്ക് എന്ത് തന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗോവിന്ദപ്പൈ കോളേജ്, ഞാൻ എൻ്റെ BA കന്നഡ ലിറ്ററേച്ചർ പൂർത്തിയാക്കിയ എൻ്റെ ക്യാമ്പസ്, ആ ക്യാമ്പസിൻ്റെ മുറ്റത്ത് 8 crore rupees ഒരു ബിൽഡിംഗ് റദ്ദുച്ച മരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യാത്തത്, അത് തുറന്നു കൊടുത്താൽ അതിലിരിക്കാൻ ആ കുട്ടികൾക്ക് പഠിക്കാൻ കോഴ്സില്ല എന്ന കാരണം കൊണ്ട് MC കമറുദ്ദീൻ സാഹിബ് അടുത്ത പ്രാവശ്യം റദ്ദുച്ചയുടെ ഓർമ്മകൾ തുളുമ്പുന്ന 8 crore rupees ആ പദ്ധതിയുടെ ഉദ്ഘാടനം ഇൻഷാ അല്ലാ നിർവഹിക്കും. ഞാനിവിടെ ഇത് പറയാൻ കാരണം, പുത്തിക പഞ്ചായത്തിലെ വാടൂറിൽ അഷ്റഫ് കർലക്ക് അറിയാം, ഒരു ITI റദ്ദുച്ചയാണ് ഉദ്ഘാടനം ചെയ്തത്, ഞാൻ അധ്യക്ഷം വഹിച്ചൊരു ചടങ്ങാണ്. ഇന്നലെ ഞാൻ ദുബായിലേക്ക് വരും, അവിടുത്തെ പ്രിൻസിപ്പൽ വിളിക്കുന്നു,
ITI പഴയ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിച്ചു. അവരിങ്ങോട്ടേക്ക് മാറി. അത് പ്രഖ്യാപിച്ചപ്പോ ITI പഠിക്കുന്ന കുട്ടികൾക്ക് പണിശാല വർക്ക്ഷോപ്പിന് വേണ്ടി ഒരു 25 ലക്ഷം ചോദിച്ചപ്പോൾ റദ്ദു കൊടുത്തു. തുളുഭാഷയുടെ ആളുകൾ വന്നു, തുളു ഭവന് പൈസ ചോദിച്ചപ്പോ 50 ലക്ഷം കൊടുത്തു. ഹൈമാസ് ലൈറ്റ് മഞ്ചേശ്വരക്കാർക്ക്. ഒരു പക്ഷേ റദ്ദുച്ച വരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാള് രാത്രി ട്രെയിൻ മിസ്സായി മധ്യരാത്രി മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോ ടോർച്ച് കരുതണമെങ്കിൽ അതുപോലും കരുതാത്ത രീതിയിൽ വെളിച്ചം വല്ലാണ്ട് മഞ്ചേശ്വരത്തേക്ക് കൊടുത്ത ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകളാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം റദ്ദുച്ച എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ നന്മ, അദ്ദേഹത്തിന്റെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ സ്നേഹം, അതൊക്കെ ധാരാളം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അവസാനമായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ക്യാൻസർ ക്യാമ്പിൻ്റെ പരിപാടിയാണ് ഞാൻ റദ്ദുച്ചാനെ ഒക്ടോബർ മാസം ആദ്യവാരം ക്ഷണിക്കുന്നത്, 2018. എന്ത് എന്നറിയില്ല റദ്ദുച്ച പരിപാടിയിലേക്ക് വന്നു. റദ്ദുച്ച അന്നത്തെ ക്യാൻസർ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ സ്ഥിരമായി റദ്ദുച്ച പറയും, ഞാൻ എന്നെ മരിച്ചു പോകേണ്ട ഒരാളാണ്, പക്ഷെ റദ്ദുച്ചക്ക് അല്ല ദീർഘായുസ് തന്നത്, കാരണം ബ്രെയിൻ ക്യാൻസർ വന്ന ഒരു മനുഷ്യനായിരുന്നു റദ്ദുച്ച. അപ്പൊ റദ്ദുച്ചൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറയും, എനിക്ക് അല്ല ദീർഘായുസ് കൂട്ടിത്തന്നത്, റദ്ദു നീ പോയെങ്കിൽ കുറെ മംഗലം കഴിക്കുന്ന പാപത്തിൻ്റെ പെണ്ണുള്ളർക്ക്, പഠിക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക്, രോഗികൾക്ക് പൈസ കൊടുക്കാൻ ആരുണ്ട്, നീ കുറച്ചും കൂടി ചെയ്യിച്ചോ, കുറച്ചും കൂടി കൊടുത്തിട്ട് മരിച്ചോ എന്ന് പറയുന്ന രീതിയിലേക്കാണ് കായസ് എന്ന് റദ്ദുച്ച പറയും. റദ്ദുച്ചയുടെ ചില ഫലിതങ്ങളുണ്ട്. ചില സമയത്തൊക്കെ ദഫമൊട്ട് കാണുന്ന സമയത്ത് റദ്ദുച്ചൻ്റെ പിന്നെ ഏറ്റവും കൂടുതൽ ഫലിതം പറയുന്ന യാത്രക്കടയിൽ ഒരാളാണ്. അപ്പോൾ പറയും, ഇന്ന് എനിക്ക് ദഫം മുട്ടാൻ കഴിയല്ല, പക്ഷേ അയാളുടെ പിന്നെ ശ്വാസം മുട്ടുണ്ട്, ശ്വാസം മുട്ട് മത്സരം ഉണ്ടെങ്കിൽ ഞാൻ റെഡി എന്ന് പറയുന്ന രീതിയിൽ ശ്വാസം മുട്ടിന് പോലും ഒരു ഫലിതത്തിൻ്റെ രീതിയിൽ അദ്ദേഹത്തെ അസുഖത്തെ പോലും കണ്ട ഒരാളാണ്. ഞാൻ ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തോട് നന്നായി സിഗരറ്റ് വലിക്കുന്ന റദ്ദുച്ചയോട് ചോദിച്ചു, റദ്ദുച്ച ഇതൊന്ന് ഒഴിവാക്കിക്കൂടെയെന്ന്. അപ്പോൾ റദ്ദുച്ച അതിനൊരു മറുപടി അറിഞ്ഞത്, ഞാൻ എൻ്റെ വൈഫ് സെപ്പിയ എന്നോട് നിരന്തരമായി ഇത് ഒഴിവാക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സെഫിയ 45 വർഷമായി ഞാനും ഈ സിഗരറ്റും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട്, 25 വർഷമായി നിന്നെ വേണം ഒഴിവാക്കിയറ, ഈ 45 വർഷത്തെ ഇതിനെ ഒഴിവാക്കിയറം കയലാന്ന് പറഞ്ഞ റദ്ദുച്ചയുടെ ചില ഫലിതങ്ങളൊക്കെ നമ്മളിപ്പോഴും ഓർത്തു പോകുന്നുണ്ട്. അവസാനമായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മംഗൽപാടി താലൂക്ക് ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റൽ കമ്പൗണ്ടിനകത്ത് ഉപ്പളയിലെ വ്യവസായി ലത്തീഫ് ചാൻ്റെ നേതൃത്വ ഐഷൽ ഫൗണ്ടേഷൻ്റെ ഒരു ഡയാലിസിസ് യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 കോടി രൂപ ഈ ട്രസ്റ്റ് തരാമെന്നും ലത്തീഫ് തരാമെന്നും അതിനൊരു ബിൽഡിങ്ങിൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ഉടനെ റദ്ദുച്ച 60 ലക്ഷം രൂപയുടെ ഡയാലിസിസ് യൂണിറ്റ് മംഗൽപാടി ഹോസ്പിറ്റൽ കമ്പൗണ്ടിൽ തന്നിട്ടുണ്ട്. ധാരാളം മംഗൽപാടിക്കാരുണ്ട് ഇവിടെ. ഇൻഷാ അല്ലാ ഞങ്ങളുടെ ഭരണകാലയളവ് തീരുന്നതിന് മുമ്പ് അത് സമർപ്പിക്കുമ്പോൾ KMCC കാസർഗോഡ് മണ്ഡലം അനുസ്മരണ സമ്മേളനത്തിൽ, മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഈ അനുസ്മരണ യോഗത്തിൽ വളരെ സ്നേഹപൂർവ്വം പറയുന്നത്, റദ്ദുച്ച 60 ലക്ഷം കൊണ്ട് തന്ന ആ ഒരു ഞങ്ങളുടെ ഡയാലിസിസ് യൂണിറ്റ് സൗജന്യമായി കാസർഗോഡിൻ്റെ മഞ്ചേശ്വരത്തിനും ഇടയിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിദ്ധമാക്കിയ എൻ്റെ ഒരു ഡ്രീമാണ്. ഞങ്ങൾ ഇൻഷാ അല്ലാ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഖജാൻജി അടക്കമുള്ള ചടങ്ങാണ് ഞങ്ങളത് PV അത്രസാക് സാഹിബ് സ്മാരക ഡയാലിസിസ് യൂണിറ്റായി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡ് തീരുമാനിച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുമെന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവരോടും ഒരിക്കൽ കൂടി, മഞ്ചേശ്വരത്തെ പ്രിയപ്പെട്ട റദ്ദുച്ച, കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട റദ്ദുച്ച, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യുത്തര കേരളത്തിലുള്ള കാസർഗോഡ് ജില്ലക്ക്, കേരള പൊളിറ്റിക്സിലേക്ക് ലീഗ് പൊളിറ്റിക്സിൽ സംനാട് സാഹിബിന് ശേഷം ചെറുക്കളം അബ്ദുള്ള സാഹിബ് എന്ന് പറയുന്ന ഒരു വലിയ ആർജവുമുള്ള കാസർഗോഡ് ജില്ലക്കാരോട് നീ ആരടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനടോ എന്ന് പറയാനുള്ള ആത്മാഭിമാനം പകർന്നെന്ന പ്രിയപ്പെട്ട ചെറുക്കളം അബ്ദുള്ള സാഹിബിനെ, ഒരു പക്ഷേ കാസർഗോഡ് ജില്ലയിലെ പൊളിറ്റിക്കൽ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ രംഗം എക്കാലവും ഓർക്കുന്ന ഒരു വലിയ തലയെടുപ്പോടുകൂടിയുള്ള ഒരു നായകനായിരുന്നു ചെറുക്കളം അബ്ദുള്ള സാഹിബ്. ചെറുക്കളത്തിൻ്റെ പിൻഗാമിയായി റദ്ദുച്ച അതേ പഞ്ചായത്തിൽ നിന്ന് ചെറുക്കളത്തിൻ്റെ കൈപിടിച്ച് പൊളിറ്റിക്സ് പഠിച്ച ആ റദ്ദുച്ച മഞ്ചേശ്വരത്തേക്ക് വന്നു. ചെറുക്കളം കൊണ്ടുവന്ന വികസനത്തിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടി വീണ്ടും ചെറുക്കളത്തിൻ്റെയും റദ്ദുച്ചയുടെയും തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച പ്രിയപ്പെട്ട MC കമോദിൻ സാഹിബ് മഞ്ചേശ്വരത്തേക്ക് വന്നു. മഞ്ചേശ്വരക്കാർ അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് പാണക്കാട് നിന്ന് ഒരാളെ പ്രഖ്യാപിച്ചാൽ അവർ നിയമസഭയിലുണ്ടാകും,
അതാണ് മഞ്ചേശ്വരം, അതാണ് മഞ്ചേശ്വരത്തിൻ്റെ ലീഗ് പൊളിറ്റിക്സിൻ്റെ പാരമ്പര്യം. അതിനിടയിൽ ചോദിക്കുന്നതും പറയുന്നതും ആരുടെയും കുറ്റങ്ങളും കുറവുകളും എന്നല്ല, അത് ജനാധിപത്യ രീതിയിലുള്ള ഇടപെടലും കാര്യങ്ങളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അതിനുവേണ്ടി എല്ലാവരും പുറത്തു നിന്ന് ആരൊക്കെ എന്തൊക്കെ ചുമതലയും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തെങ്കിലും, പക്ഷേ മഞ്ചേശ്വരത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ശൈലി ഉപയോഗിച്ചുകൊണ്ട് മഞ്ചേശ്വരത്തെ ലീഗ് ലീഡർഷിപ്പിൻ്റെ ഇടപെടലും കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്ന പ്രത്യേകിച്ച് യൂത്തിൻ്റെയൊക്കെ ഒരു ടീം. ആ മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലും കെ എം സി സിക്കാരൊക്കെ പലരും വിളിക്കുമ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ലീഡേഴ്സൊക്കെ ധാരാളം ടിക്കറ്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് എല്ലാവരും അയച്ചിട്ടുണ്ട്. ഞാൻ അതിനിടയിൽ മുനീർ ബേരിക്കാനോടൊക്കെ നേരത്തെ സുബൈറൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, മഞ്ചേശ്വരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പല രീതിയിലും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ദീർഘ സാന്നിധ്യം, എൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പി കെ ഫിറോസ് സാഹിബിൻ്റെ സാന്നിധ്യം, എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് ധന്യമായ ഒരു ലക്ഷണമായിരുന്നു. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കഥ എന്ന് പറയുന്നത് മഞ്ചേശ്വരം ഒരു സെക്യുലർ മണ്ണാണ്. ഞാൻ ആ ഇലക്ഷൻ്റെ പല ബൂത്തുകളിലേക്കും കയറുമ്പോൾ ദുബായിൽ നിന്ന് വന്ന ആസിഫിൻ്റെ ബൂത്ത്, ഞാൻ അവിടുത്തെ ഒരു ബൂത്തിലേക്ക് ഞാൻ കയറുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ച, വൗച്ചടക്കമുള്ള ഒരു ബൂത്തിൽ ഞാൻ ആ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഐത്തപ്പ എന്ന് പറയുന്ന ഹിന്ദുവായ ഒരു മനുഷ്യൻ നിങ്ങളുടെ കെ എം സി സിയുടെ മണ്ഡലം ഭാരവായി ആസിഫിൻ്റെ കൈപിടിച്ച് പിന്നെ പ്രൊസീഡിങ് ഓഫീസറുടെ മുന്നിലേക്ക് എത്തുന്നു. ഐത്തപ്പ എന്ന് പറയുന്ന ആൾ അതിൻ്റെ ഹോളിനകത്ത് ഒരു ബി ജെ പിക്കാരനൊക്കെ ഇരിക്കുന്നു. ഞാൻ എൻ്റെ കാതിൽ കേട്ട ഒരു സംഭവം ആസിഫിനോട് പറയുന്ന, ആ പ്രൊസീഡിങ് ഓഫീസറോട് പറയുന്നു, കൊണ്ടുവന്ന ഒരു ഹിന്ദു തൊട്ടടുത്ത് നിൽക്കും, പറയുന്നത് സർ എൻ്റെ വോട്ട് ഈ ആസിഫിടും, എനിക്ക് കണ്ണ് കാണുന്നില്ല, എനിക്ക് വിശ്വാസം ആസിഫിനോടെന്ന് പറയുമ്പോൾ അത് ആസിഫിനോടല്ല, കെ എം സി സിയോടല്ല, അത് പാണക്കാട് തങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുള്ള വിശ്വാസമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് നേതാക്കന്മാരെ കുറിച്ച് അനുസ്മരിക്കണം. ഷംനാഡ് സാഹിബിന് ഒരു വലിയ അനുസ്മരണത്തിന് കാസർഗോഡ് മണ്ഡലം കെ എം സി സിയുടെ കമ്മിറ്റി വിധേയമാക്കണം. ജീവിതകാലത്ത് തന്നെ നമ്മൾ ആരെയും അനുസ്മരിക്കാറില്ല, നമുക്ക് കുറേ ലീഡേഴ്സില്ല. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം പുതിയ കെ എം സി സിയുടെ യോഗത്തിൽ തന്നെ സമർപ്പിക്കുന്നു, നാളെയുടെ ലീഡർഷിപ്പിൻ്റെ വിഷയം വരുമ്പോൾ ഒരു വലിയ ശൂന്യതയും ദാരിദ്ര്യവും നേരിടുന്നല്ലേ. തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും എറണാകുളത്തെയും ചാനൽ ബ്യൂറോയിൽ നിന്ന് ഒരു കോൾ, ഇന്ന് നടക്കുന്ന പൊളിറ്റിക്കൽ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു കാസർകോട്ട് നിന്ന് ഒരാളെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് എത്ര ആളുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും? ഒരു മാറ്റം വേണ്ട, ഒരു ചേഞ്ച്. ഏതെങ്കിലും ഒരു അന്യ ജില്ലയിൽ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ഒരാൾ ക്ഷണിക്കുമ്പോൾ ഒരു പ്രഭാഷണത്തിന് ലിസ്റ്റ് കൊടുക്കാൻ അപൂർവമായ ചില നാമങ്ങളല്ലേ. ഞാനൊക്കെ വളരെ പ്രയാസപ്പെട്ട്, ഞാനും കന്നഡ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ പോലും വായന കൊണ്ടുണ്ടാക്കിയ ഒരു ഭാഷയാണ്, എനിക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു ഭാഷയും ഒരു പക്ഷേ ഏറ്റവും നന്നായി പ്രസംഗിക്കാൻ കഴിക്കുന്ന എൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കന്നഡയാണ്. ഞാൻ കന്നഡയിൽ പ്രസംഗിക്കുമ്പോൾ റോഡെന്ന് പോലും വരെയല്ല റസ്തേ, ബ്രിഡ്ജ് എന്ന് പോലും വരെയല്ല സേത്തുവേ, അത്രമാത്രം കന്നഡയിൽ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. ഇലക്ഷൻ സമയത്ത് പോലും അത് ആ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഠിന പ്രയത്നം കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് ഗുരുയില്ലാണ്ട് പഠിച്ച ഒരു മലയാളത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലൊക്കെ പ്രസംഗിക്കുന്നത്. പക്ഷേ അത് നിങ്ങളോട് സമർപ്പിക്കുന്ന ഒരു സമർപ്പണം എന്ന് പറയുന്നത് ചെറുക്കളത്തിന് ശേഷം ഒരു ചെറുക്കളം വേണ്ടേ, റത്തുച്ചാക്ക് ശേഷം ഒരു റത്തുച്ച വേണ്ടേ. അവരൊക്കെ ഏത് രീതിയിലായിരുന്നു ചെറുക്കളം അബ്ദുള്ള സാഹിബൊക്കെ കാസർകോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നില്ലേ? ഇന്നിപ്പോൾ കളക്ട്രേറ്റിലേക്ക് കയറുമ്പോൾ താലൂക്കിലേക്ക് കയറുമ്പോൾ ഒക്കെ ചെറുക്കളം ഇല്ലാത്ത ഒറ്റ കാരണം കൊണ്ട് ഉദ്യോഗസ്ഥ രംഗത്തൊക്കെ എത്ര മാറ്റം വന്നു. റത്തുച്ചയൊക്കെ ഒരു പക്ഷെ ചെറുക്കളം അല്ലായിരുന്നെങ്കിൽ പോലും റത്തുച്ചയുടെ കൂടെയുള്ള ധാരാളം അനുഭവങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ധാരാളം അനുഭവങ്ങൾ പറയാൻ കഴിയും. മഞ്ചേശ്വരം കുഞ്ചത്തൂർ സാധാരണയായി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. രഞ്ജിത്ത് സർക്കിൾ ഇൻസ്പെക്ടറായ സമയത്ത് അവിടെ ഒരു കമ്മ്യൂണൽ ബാലൻസ് ഉണ്ടാകുന്ന സമയത്ത് 153A 13 മുസ്ലിം കുട്ടികളുടെ പേരിൽ ചുമത്തുന്നു. റത്തുച്ച എന്ന് പറയുന്ന മനുഷ്യൻ 2 മണിനേരം കുമ്പള സ്റ്റേഷൻ്റെ മുമ്പിൽ ഒരു MLA സിഗരറ്റും വലിച്ചിട്ട് 10ഓ 20ഓ 30ഓ സിഗരറ്റ് വലിച്ച് നിന്ന് പാർട്ടി പ്രവർത്തകരെ ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി ശ്രമിച്ച റത്തുച്ച എന്ന് പറയുന്ന മനുഷ്യൻ അറിയാം. റത്തുച്ച എല്ലാത്തിനേക്കാളും റത്തുച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റത്തുച്ചയുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു മഞ്ചേശ്വരക്കാരും രാവിലെ വരും. അത് വരുന്നത് ഷെട്ടറായിരിക്കും. റത്തുച്ച ചാരിക്കസേരിൽ ആടിക്കൊണ്ട് ചോദിക്കും, സെട്രേ എൻച ഉള്ളേർ ഒൽപ്പെടുത്ത് പർപ്പിണ ഇറന്ന പുതിയറഞ്ചിന ഈ എൻച ഉള്ളേർ ബലെ കുള്ളെ ചായ പർപ്പേറ എഞ്ചിന വിഷയാന്ന് കേൾക്കാൻ അദ്ദേഹത്തിന് തുള്ളു അറിയാം. കുറച്ചും കഴിയുമ്പോഴാണ് ബാക്രവയലിൽ നിന്ന് കേശവാനന്ദ് പട്ട് വരുന്നത്. റത്തുച്ച അപ്പോഴും ചോദിക്കും, ഏനുമാറയരെ ഏകിതീരി ചാക്കോടുതീര ബന്നി കൂത്തുകൊള്ളി എൻ വിഷയ എൻ കെൽസയിതെ
അദ്ദേഹത്തിന് അറിയാം. റത്തച്ചക്ക് എല്ലാത്തിനേക്കാളും നന്നായി അറിയാവുന്ന ഒരു ലാംഗ്വേജ് തെളുകായിരുന്നു. ആ മനുഷ്യൻ ജീവിതത്തിൽ ചന്ദ്രബാബു നായിഡു എൻ്റെ ഫ്രണ്ട് എന്ന് വിളിച്ചു പറഞ്ഞില്ല. ആ മനുഷ്യൻ തെളുകിൽ പ്രസംഗിക്കാനും ഷോ കാണിക്കാനും നിന്നില്ല. അദ്ദേഹം നിയമസഭയിലൊക്കെ അറ്റക്കര ശംശു പിന്നെ അനുസ്മരണ പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞതുപോലെ യുക്തി ശക്തി ദേവരഭക്തി എന്നെല്ലാം പറയുന്ന മനോഹരമായ നിയമസഭയെ പിടിച്ചു കൊലുക്കുന്ന കുറേ കവിതകളൊക്കെ റദ്ദുച്ചയുടെ മുന്നിൽ അതിലൊന്നും കോമ്പിറ്റേറ്റ് ചെയ്യാൻ ഞങ്ങൾക്കൊന്നും കഴിയില്ല. അവസാനമായി റദ്ദുച്ച അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു കല്യാണം നടത്തി. നിങ്ങൾക്കൊക്കെ ഒരു മോഡലാണ്, നിങ്ങൾക്കൊരു അനുഭവമാണ്, ഒരു പാഠമാണ്. ആ കല്യാണത്തിൻ്റെ രണ്ട് പ്രത്യേകതകൾ, ഒരു പൊതുപ്രവർത്തനം ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, അസ്കറും ആരിസൊക്കെ അറിയാം ആ കല്യാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്ന്, MLA ആയ അനാരോഗ്യം റദ്ദുച്ചനെ പിടികൂടിക്കൊണ്ടേയിരുന്നു. ആ റദ്ദുച്ച ആ കല്യാണത്തിൻ്റെ എൻട്രൻസിൽ അദ്ദേഹം രാവിലെ മുതൽ ആ കല്യാണം തീരുന്നത് വരെ സാധാരണക്കാരനെ മുഴുവൻ സമ്പന്നര വരെ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു രംഗം കാസർകോട്ടെ സമ്പന്ന കല്യാണങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയായിരുന്നു. നമ്മളൊക്കെ സാധാരണയെങ്കിൽ ഒരു ലീഡറൊക്കെ പിന്നെ ആണെങ്കിൽ മക്കളെ നിർത്തുമോ, റദ്ദുച്ച അതല്ല, റദ്ദുച്ച മുഴുവനായി നിന്നു. അതുകൂടാണ്ട് ആ കല്യാണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത റദ്ദുച്ച പറഞ്ഞത്, എൻ്റെ കല്യാണത്തിൽ വന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ ഇരുത്തിക്കൊണ്ട് ഭക്ഷണം കൊടുത്തു എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുള്ള അപൂർവമായ കല്യാണം അഷഫിനറിയാം. അപ്പോൾ ആ റദ്ദുച്ച എന്ന് പറയുന്ന മനുഷ്യൻ, റദ്ദുച്ച തമാശയായി സംസാരിക്കും, അത് സത്യത്തിനും റദ്ദുച്ചയുടെ ഒരു വേർപാടും നഷ്ടമൊക്കെ ഒരു ചെങ്കളക്കാരുടെ നഷ്ടമല്ല. മഞ്ചേശ്വരക്കാരായ ഞങ്ങൾക്കൊക്കെ 7 വർഷം കൊണ്ട് ഈ മനുഷ്യൻ ചെയ്തു കൂട്ടിയത്, ഞങ്ങൾക്ക് തന്നത് ഗവൺമെൻറ് സ്കൂളിലെ പിന്നെ മാഷുമാർ പോയിട്ട് പറഞ്ഞു, സർ ഞങ്ങൾക്ക് ബസ്സില്ല, ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ വരുന്നില്ല, എൻ്റെ കുട്ടികൾ മുഴുവൻ ഇംഗ്ലീഷ് മീഡിയമിലേക്ക് പോകുന്നു, അവർ പൈസക്കാരാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ബസ് വരും, ടൈയും കോട്ടും യൂണിഫോമും കെട്ടിയ കുട്ടികൾ കയറുമ്പോൾ സാമ്പത്തികം ഇല്ലാത്ത ഞങ്ങളെ കുട്ടികൾ ബസ്സില്ലാണ്ട് നടന്നു പോകണം. ആ കാരുണ്യത്തിൻ്റെ റദ്ദുച്ച ചെയ്തത് മഞ്ചേശ്വരം മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളിലേക്കും PV ദ്രസാക്കിൻ്റെ പേരുള്ള ബസ് കൊടുത്ത് ആ സർക്കാർ സ്കൂളിൽ രക്ഷിച്ച് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സ് വന്നു. റദ്ദുച്ചയുടെ ഞാൻ കേൾക്കുന്നുണ്ട്, റദ്ദുച്ചയുടെ പറഞ്ഞു, റദ്ദുച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളും ഞങ്ങളെ കുട്ടികളും കളിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ കുട്ടികൾ കമ്പ്യൂട്ടറിൻ്റെ കഥ പറയുന്ന റദ്ദുച്ച, അവർ കമ്പ്യൂട്ടറിൻ്റെ മൗസിൻ്റെയും അവർ കമ്പ്യൂട്ടറിൻ്റെ കഥ പറയുമ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കഥ പറയുമ്പോൾ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്ക് കമ്പ്യൂട്ടറിലെ റദ്ദുച്ച, ആ കാരുണ്യത്തിൻ്റെ റദ്ദുച്ച നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കാം. അദ്ദേഹം മരിക്കുമ്പോൾ ആ മണ്ഡലത്തിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളിലേക്കും കമ്പ്യൂട്ടറുകൾ MLA ഫണ്ടിൽ നിന്ന് വാരിക്കോരി കൊടുത്തു. ആ മനുഷ്യൻ 7 വർഷം കൊണ്ട് ചെയ്ത നന്മകൾ, ആ മനുഷ്യൻ്റെ ജീവിതത്തിലൊക്കെ ആ മനുഷ്യൻ ഏറ്റവും ചെറിയ ഒരു പക്ഷേ ഒരു 70 വർഷത്തിൻ്റെ വികസനത്തിൻ്റെ അടയാളങ്ങൾ. കമറുച്ച ഇലക്ഷൻ്റെ പ്രചരണത്തിന് ഓരോ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ആളുകൾക്ക് പറയാൻ റദ്ദുച്ചയുടെ നന്മ മാത്രമാണ്. ഞാനും മുനീർ ബേരിക്കയും ഇലക്ഷൻ സാധാരണ ഏത് പ്രസംഗത്തിന് വരുന്ന സമയത്തും ഞാൻ എൻ്റെ ഹോംവർക്ക് നന്നായി ഹോംവർക്ക് നടത്താണ്ട് വരാറില്ല. അപ്പോൾ ഞാനത് ശ്രമിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് എൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജ് നോക്കുമ്പോൾ ഒരു കബീർ എന്ന് പറയുന്ന ബാബാ സാഹിബിൻ്റെ ഡ്രൈവറായിരുന്ന ഒരാൾ കോഴിക്കോട്ട് അങ്ങനെയുള്ള തിരുവനന്തപുരത്തു നിന്നുള്ള ഗവൺമെൻറ് ഡ്രൈവർ എനിക്കൊരു പിന്നെ ഒരു മെസ്സേജ് അയച്ചാണെന്നുണ്ട്. അവസാനം വോയിസ് മെസ്സേജ് ഇട്ട് ആൾ പറയുന്നത്, പിന്നെ അശോച നിങ്ങൾ ആരെയെന്നറിയില്ല, നിങ്ങളറിയാം റദ്ദുച്ചാനെ അനുസ്മരിക്കാൻ ദുബായിൽ പോകുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, ഞാൻ എൻ്റെ ഒരു ചെറിയ പ്രയാസത്തിൽ പെട്ട് കഷ്ടപ്പെട്ട് റദ്ദുച്ചയോട് പോയിട്ട് ഒരു സങ്കടം പറഞ്ഞു. പറഞ്ഞ പാട് റദ്ദുച്ച സങ്കടം പറഞ്ഞു വന്ന എന്നോട് തിരിച്ചു ചോദിച്ചത് അക്കൗണ്ട് നമ്പർ തരുമെന്ന്. നേരെ എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ പ്രയാസത്തിൻ്റെ പണം അയച്ചതാണ് റദ്ദുച്ച. അതുമാത്രമല്ല, മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അസീസാജി, ഞാൻ ഗൾഫിൽ പോന്ന് കാസർഗോഡ് മണ്ഡലം KMCC അനുസ്മരണത്തിലേക്ക് എന്ന് പറയും പറഞ്ഞ് നമ്മളെ ബങ്കര മഞ്ചേശ്വരത്തെ വാർഡിലെ റദ്ദുച്ച രണ്ടാൾക്ക് പൈസ കൊടുത്തിന്, ഒരാൾക്ക് 20,000 ഒരാൾക്ക് 20,000 എന്നിട്ട് അവരോട് പറഞ്ഞെന്തെന്നറിയോ, ഈ പൈസ തന്നിനെ ഒരാളോടും പറയണ്ടെന്ന് രഹസ്യമായി ഒരുപാട് ആളുകൾക്ക് ദാനം ചെയ്ത റദ്ദുച്ച. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് മഞ്ചേശ്വരം പഞ്ചായത്ത്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുടെ ക്യാപിറ്റലാണ് മഞ്ചേശ്വരം. പഠനം നടത്തേണ്ട ഒരു വിഷയമാണ്. അവിടെ വന്നപ്പോൾ റദ്ദുച്ച ഒരു പ്രസംഗം നടത്തുന്നു, മരണത്തെ മുൻകൂട്ടി കണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു പ്രസംഗം.
ഞാനിങ്ങനെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്, ആരും വീഡിയോ ചെയ്തില്ല ആ പ്രസംഗം. റതുജ പറഞ്ഞു, കുറേ കാലമായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായപ്പോഴാണ് ക്യാൻസർ വരുന്നത്. ബോംബെയിലെ ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞ് എത്ര വർഷം എന്നില്ലാണ്ട് ഇങ്ങനെ ജീവിച്ചു നടന്നു. ഇനിയിപ്പോൾ എത്ര കാലം ജീവിക്കുമെന്നറിയില്ല. എന്തോ അങ്ങനെ ഒരു മനസ്സിൽ ഫീൽ ചെയ്യുന്നു. അവസാനമായി കാസർകോട്ടെ ഹോസ്പിറ്റലിൽ ആ ലീഡറിനെ അഡ്മിറ്റ് ആവുന്നു. നാളെയാണ് കുമ്പള പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമ്മേളനം. ആ സമ്മേളനത്തിലേക്ക് എട്ടക്കെട്ട കെ എൻ എ ഖാദർ, ഫൈസൽ ബാബു വരാമെന്ന് ഏറ്റതാണ്. സ്ഥിരമായി നമ്മളെ പറ്റിക്കാറുള്ളതുപോലെ രണ്ടാളുകളും പറ്റിച്ചു. കുമ്പള പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ അഷറഫിനറിയാം, എല്ലാവരും ടെൻഷനിലാണ്. പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി, അവരൊക്കെ എം പി ഖാലിദാണ് പ്രസിഡൻറ്റ്, അവരിങ്ങനെ നിരന്തരമായി ആരിഫ് അടക്കമുള്ള ആളുകൾ വിളിക്കുന്നു. ഞാൻ റദ്ദു ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, പല പ്രാവശ്യം സംസാരിച്ചു. ഓരോ നാളുകളെയും റദ്ദുച്ച കെഞ്ചിക്കേണ അപേക്ഷിച്ചുകൊണ്ട് റദ്ദുച്ച വിളിച്ചു. പ്രസംഗത്തിന് വേണ്ടി തെണ്ടുന്ന ഒരവസ്ഥ എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് അതിനൊക്കെ ഒരു പകരം കാസർഗോഡ് മഞ്ചേശ്വരം വീട്ടണം. നമ്മളോട് ഡേറ്റ് ചോദിക്കേണ്ട ഒരു കാലത്തേക്ക് നമ്മുടെ പുതിയ കുട്ടികളെ നമ്മൾ എത്തിക്കണം. ആ റദ്ദുച്ച അവസാനമായി മരിക്കുന്ന മൗത്ത് പോകുന്ന സമയം വരെ കുമ്പള പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ ഒരു പ്രഭാഷകന് വേണ്ടി ഫോണിൽ കെഞ്ചിക്കേട് അപേക്ഷിച്ച് ഒരു മണിക്കാണ് അവസാനമായി ഞാനും അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുന്നത്. ആ മനുഷ്യൻ ഒരു കൃഷിക്കാരൻ്റെ മുമ്പിലെത്തുമ്പോൾ കർഷകനായ റദ്ദുച്ച, കാസർകോട്ടെ ഏതെങ്കിലും ഒരു സമ്പന്നൻ്റെ മുമ്പിലെത്തുമ്പോൾ ഞങ്ങളുടെ സമ്പന്നനായ എം എൽ എ, മീൻ വിൽക്കുന്നവൻ്റെ മുമ്പിലെത്തുമ്പോൾ, തൊഴിലാളിയുടെ മുമ്പിലെത്തുമ്പോൾ അവൻ്റെ മുന്നിൽ താണ്ടു കൊടുക്കുന്ന റദ്ദുച്ച, ഇത്രമാത്രം ഒരു വിനയം കണ്ട റദ്ദുച്ചയെ 7 വർഷത്തെ ഈ ഒരു ജീവിത പ്രയാണത്തിനിടയിൽ, കൂടെ സഞ്ചരിച്ച യാത്രകൾക്കിടയിൽ പലപ്പോഴും ആ ഫോട്ടോ കാണുമ്പോൾ ടെൻഷൻ വല്ലാത്ത ടെൻഷനാണ്. 2016 ഇലക്ഷനിലെ വോട്ടുകൾ എണ്ണുമ്പോൾ കൗണ്ടിങ് ഹാളിനകത്താണ് ഞങ്ങളൊക്കെ. മഞ്ചേശ്വരം പഞ്ചായത്ത് മംഗൽപ്പാടി കുമ്പള എല്ലാ വോട്ടുകളും എണ്ണി, അവസാനത്തെ വോട്ടുകൾ എണ്ണാണ് ബാക്കി നിൽക്കുന്നത്. ആ വോട്ടുകൾ എണ്ണുന്ന സമയത്ത് ഞങ്ങൾക്കറിയേണ്ട രണ്ട് കാര്യം: ഒന്ന്, ഉദുമയിൽ സുധാകരൻ ജയിച്ചു എന്ന്. ഉടനെ സുധാകരൻ തോറ്റു എന്നറിഞ്ഞു. കാസർകോട്ട് എന്നെ നിൽക്കുന്ന ജയിച്ചു എന്നറിഞ്ഞു. അവസാനത്തെ 14 ബൂത്തിൻ്റെ വോട്ടുകളാണ് എണ്ണാൻ ബാക്കിയുള്ളത്. യൂസുഫ് ഷേണിയുടെ പഞ്ചായത്താണ് എൻമഹജ പഞ്ചായത്തിൻ്റെ അവസാനത്തെ 14 ബൂത്തുകളുടെ വോട്ടുകൾ എണ്ണുന്ന വോട്ടിൻ്റെ ഒരു കണക്ക് കയ്യിലുണ്ട്. IAS ഓഫീസർ വന്നിട്ട് പറഞ്ഞു, ഈ കൗണ്ടിങ് നിർത്തണം, ടെക്നിക്കലായി പ്രോബ്ലം ഉണ്ടെന്ന്. ഞാൻ ഈ 14 ബൂത്തിൻ്റെ വോട്ടുകളും കയ്യിൽ കൂട്ടിയിട്ട് സോമശേഖരനെ വിളിച്ചിട്ട് ചോദിച്ചു, സോമണ്ണ, LDF ഈ തോട്ട്, UDF ഈ തോട്ട്, എങ്കിലിനെ കയറ്റി ഈ തോട്ടുണ്ട്, ഗൽപ്പാര സാധ്യത ഉണ്ടാന്ന് കേട്ടപ്പോൾ സോമശേഖർ തിരിച്ചെന്നോട് പറഞ്ഞു, അഷ്റഫ് ഒപ്പോണ്ട്. ടെൻഷൻ സഹിക്കാൻ കഴിയുന്നില്ല. രണ്ടാമതും മൂന്നാമതും നാലാമതും വിളി, സോമണ്ണ ഏനാത്രോ സാധ്യത ഉണ്ടാ? സോമണ്ണ പറഞ്ഞ, അഷ്റഫേ, ഈ 14 ബൂത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകൾ പോലും ഇല്ലാത്ത ബൂത്തുകളാണ്. സ്വർഗയിലും വാണിനഗറിലൊന്നും ആ ബൂത്തുകളിൽ 5, 4, 3, 2 പോലും മുസ്ലിംസ് ഇല്ല. നിങ്ങൾ അറിയണം ഇത്. നമ്മൾ പലപ്പോഴും ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ, മഞ്ചേശ്വരത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അറിയണം, അവസാനത്തെ 14 ബൂത്തിൻ്റെ വോട്ടുകൾ എണ്ണുമ്പോൾ സോമശേഖരൻ തറപ്പിച്ചു പറഞ്ഞു, BJP അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുന്നുണ്ട് മംഗലാപുരത്തിന് ആള് വരാനും എല്ലാവരും. പക്ഷെ അതിനിടയിൽ 14 ബൂത്തിൻ്റെ വോട്ടെണ്ണുമ്പോൾ സ്വർഗയിലെ വാണിനഗറിലെ ഹിന്ദുക്കള് രാവിലെ അമ്പലത്തിൽ പോയി നെറ്റിയിൽ പൊട്ട് തൊട്ട് പൂജ നടത്തി. അവര് ബൂത്തിലേക്ക് വന്നപ്പോ വർഗീയതയുടെ അപ്പോസ്തലന്മാരായ BJP താമരക്ക് താഴെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പത്രക്കാരൻ്റെ മുന്നിൽ തൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പാണക്കാട് തങ്ങളുടെ ഏണിയിലേക്ക് ആ ബ്രാഹ്മൺസും ഹിന്ദുക്കളും വോട്ട് ചെയ്യുന്നെങ്കിൽ ഇന്ത്യയിലെ സെക്കുലറിസത്തിൻ്റെ പുണ്യമണ്ണാണ് മഞ്ചേശ്വരം എന്നാണ് 16, 19 വിളിച്ചറിയിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ റദ്ദുച്ചയുടെ ഓർമ്മകൾക്കിടയിൽ കാസർഗോഡ് മണ്ഡലം KMCC ഫൈസലിൻ്റെയും പ്രിയപ്പെട്ട നൂറുദ്ദീൻ്റെയും സത്താറിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ടീം, അവരെ 10 വൈത്തുറാമ്പുകൾ പ്രഖ്യാപിച്ചു, 9 90% പൂർത്തിയായി, അവസാനത്തതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിചാരിതമായി ഇവിടെ എത്തിയപ്പോൾ ബ്ലഡ് ക്യാമ്പിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ നാളെ നിങ്ങൾക്ക് രാവിലെ
ഏറ്റവും മികച്ച ഒരു പരിപാടി. നിങ്ങളുടെ ക്ലീനുമായി ബന്ധപ്പെട്ട കെ എം സി സിയുടെ പ്രവർത്തകർ പങ്കെടുക്കേണ്ടതുണ്ട്. സലാമും അബ്ദുള്ള അറങ്ങാടി അടക്കം ഏറ്റവും മികച്ച കെ എം സി സിയുടെ ഒരു പിന്നെ പരിശീലന കളരി കൂടി കെ എം ഷാജി എം എൽ എയും എൻ്റെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് മുനവ്വർ അലി ശിഹാബ്ദങ്ങളും പങ്കെടുക്കുന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വാളയാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പന്തങ്ങളെത്തിയുള്ള മാർച്ചാണ് നടന്നത്. അതിനിടയിൽ ഇന്നാളത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് കാസർകോട്ടെ മണ്ഡലം കെ എം സി സിയുടെ പരിപാടി എന്ന നിലക്ക് നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല. നാളെ നവംബർ 15 കാസർകോട്ടുകാരുടെ ലീഗിൻ്റെ പ്ലാറ്റ്ഫോമിൽ 980 മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ വെടിയേറ്റ് മരിച്ച ഓർമ്മകൾ. കാസർകോട്ടെ ലീഗുകാർക്ക് നവംബർ 15 മറക്കാൻ കഴിയില്ല. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ചുപോയ 2008 ആഗസ്റ്റ് 1, 2009 ഒരു നവംബർ 15 കാസർകോട് ടൗണിൽ ചെറുക്കളത്തിൻ്റെയും ഖമറുച്ചാൻ്റെയും നേതൃത്വത്തിലുള്ള ജില്ലാ ലീഗിൻ്റെ കമ്മിറ്റി ശിഹാബ് തങ്ങളിരുന്ന കസേരയിലിരുന്ന പ്രിയപ്പെട്ട ഹൈദറലി ഷിയാബ് തങ്ങൾക്ക് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനമെടുക്കുന്നു. അനൗൺസ്മെൻ്റ് നടത്തിയിട്ടില്ല, ഓസ്പോസ്റ്റ് ഒട്ടിച്ചിട്ടില്ല. ആ സ്വീകരണം നടക്കുന്ന ഘട്ടത്തിലാണ്, സ്വീകരണം നടക്കുന്നു. അതിനിടയിൽ ചെറിയ ഒരു യൂത്ത് ലീഗുകാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉന്തും തള്ളിനിടയിൽ രാംദാസ് പോത്തൻ എന്ന് പറയുന്ന കാക്കിക്കുള്ളിലെ വർഗീയത മൂത്ത ഒരു എസ് പി തൻ്റെ ഗൺമാൻ്റെ കയ്യിൽ നിന്ന് റിവാൾവർ എടുത്ത് എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട കൈതക്കാട്ട് ഷെഫീഖ് എന്ന് പറയുന്ന യൂത്ത് ലീഗുകാരൻ ആ വൈകുന്നേരം വരെ ഒരു കല്യാണ ചടങ്ങിൽ സപ്ലൈ നടത്തി. ആ ഒരു ക്ഷീണത്തിൽ തൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ കണ്ട ഷെഫീഖിനെ രാംദാസ് പോത്തൻ വെടിവെച്ച് ഷെഫീഖിൻ്റെ ചോരത്തുള്ളികൾ കാസർകോട്ടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ മണ്ണിലാണ് വീണത്. അലങ്കോലപ്പെടുന്നു, നല്ലൊരു കാറ്റും മഴയും പെയ്യുന്നു, എല്ലാവരും താളം തെറ്റി ലീഡേഴ്സ് ഒരു ഭാഗത്ത് സമാധാനിസായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ദുഃഖത്തോടുകൂടി കേൾക്കുന്നത് കാസർകോടിൻ്റെ ശാപമായ കറന്തക്കാട്, റിയാസ് മൗലവി അടക്കമുള്ള നമ്മുടെ ഒരുപാട് ആളുകളെ കൊന്ന ആ കറന്തക്കാട്ട് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ചേശ്വരം മണ്ഡലത്തിൽ ആരിക്കാടി കടവത്തെ അഷ്ഹർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവർ കുത്തിക്കൊല്ലുന്നു. അസർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുത്തിക്കൊല്ലുന്നു. ഞങ്ങളുടെ അന്ന് അതിനുശേഷം വന്ന അന്നൊക്കെ നിങ്ങൾക്കറിയാം 2009 വലിയ ഒരു ചർച്ച വന്നത് കാസർകോട്ടെ ലീഗുകാർ സമ്മേളനം നടത്തിയാൽ ഇതാണ് അവസ്ഥ, ജീവൻ പോകും. 2010 മൊയ്തീൻ കൊല്ലമ്പാടി പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറിയുടെ കമ്മിറ്റി വരുന്നത്. 12 2009 ശേഷം ഞങ്ങളുടെ ഷെഫീഖിൻ്റെ ചോരത്തുള്ളികൾ വീണ അസറിനെ കുത്തി വളർത്തിയ അതേ സ്ഥലത്ത് ഒരു സമ്മേളനം, നന്മയുടെ പാതയിൽ യുവതയുടെ മുന്നേറ്റം എന്ന് പറയുന്ന പ്രമേയമായി ഞാനും മൊയ്തീനും ഒരു സമ്മേളനം ഏറ്റെടുക്കുന്നത് ആമസാഹിബാണെന്ന് ഉദ്ഘാടനം ചെയ്തത്. കാസർകോട്ടെ എക്കാലത്തെയും ഒരു വലിയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമ്മേളനം, ആ സമ്മേളനം നടക്കുമ്പോൾ ഇന്നും ഓർമ്മയുണ്ട്, നുള്ളിപ്പാടിയിലെ അയ്യപ്പ ഭജന മന്ദിരത്തിൻ്റെ മുറ്റത്താണ് സമ്മേളന മൈതാനം തിരഞ്ഞെടുക്കുന്നത്. ഉടനെ എസ് പി ചെറുക്കളത്തെ ബന്ധപ്പെട്ടിട്ട് പറയുന്നു, നിങ്ങൾ എന്ത് പണിയാ എടുത്തത്, നിങ്ങളുടെ സമ്മേളനം നുള്ളിപ്പാട് അയ്യപ്പ ഭജന മന്ദിരത്തിൻ്റെ മുറ്റത്താ, ആ ക്ഷേത്രത്തിന് എന്തെങ്കിലും കല്ലെറിഞ്ഞ് കേടുപാടാക്കണമെന്ന്. ചെറുക്കളും ടെൻഷനോടെ എന്നെയും മൊയ്തീനെയും വിളിക്കുന്നു. ഞങ്ങളിങ്ങനെ ലീഗ് ഓഫീസിലേക്ക് കയറുമ്പോൾ നുള്ളിപ്പാടിയിൽ അയ്യപ്പ ഭജന മന്ദിരത്തിൻ്റെ ഭാരവാഹികൾ ചെറുക്കളത്തെ കാണാൻ വന്നിട്ട് പറയുന്നു, നിങ്ങൾ സമ്മേളനം മാറ്റണ്ട, അവിടെ തന്നെ നടത്തിക്കോളി, ശബരിമലൻ്റെ സീസണാണ്, ഞങ്ങൾ മൈക്ക താഴ്ത്തിയിട്ട് നിങ്ങളുടെ സമ്മേളനത്തിന് സഹകരിക്കാമെന്ന് പറഞ്ഞ മതേതരത്വത്തിൻ്റെ ഓർമ്മ. ആ സമ്മേളനമാണ് കാസർകോട്ടെ കലക്ട്രേറ്റ്, ഒരു വർക്കിംഗ് ഡേ ആണ്, ഉച്ചക്ക് 1 പരസ്പരം ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചത് ഇന്ന് വീട്ടിലേക്ക് പെട്ടെന്ന് റഫീഖ് എന്ന് ഓട്ട് പിന്നെ വീട്ടിലേക്ക് എത്തണം. ആ സംസാരിക്കുന്നതിടെ അവർ പറഞ്ഞത് ഇന്ന് ലീഗിൻ്റെ സമ്മേളനമാണ്, ഒരു കുറച്ചം കഴിഞ്ഞെങ്കിൽ ആർക്കും പോകാൻ കഴിയില്ല, കാസർഗോഡ് കത്തുമെന്നൊക്കെ കരുതിയത്. അയ്യപ്പ ഭജന മന്ദിരത്തിൻ്റെ മുറ്റത്ത് പാണക്കാട് തങ്ങളുടെ കുട്ടികൾ വൈക്കാട് നടത്തിയിട്ട് കാസർകോട്ടെ യൂത്ത് ലീഗിൻ്റെ സമ്മേളനം നടത്തിയിട്ട് കാസർകോട്ടുകാരോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, കാസർകോട്ടെ കലാപത്തിൻ്റെ വക്താക്കൾ ഞങ്ങളല്ല, കാസർകോട്ടെ സമാധാനത്തിൻ്റെ വക്താക്കളാണ് നമ്മളെന്ന് കാണിച്ചു കൊടുത്ത സമ്മേളനം. നമ്മുടെ ജില്ലയുടെ ലീഗിനൊക്കെ സമ്പന്നമായ ധാരാളം കഥകൾ. റിയാസ് മൗലവി ഒരു മാർച്ച് 20 കുത്തി കൊലപ്പെടുത്തുന്നതെങ്കിൽ അതേ ടൈമിലാണ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയതിന് പകരമായി ഒരു പൂജാരിയെ കൊല്ലണം എന്നുള്ളതായിരുന്നു ആർ എസ് എസിന്റെ അജണ്ട. ജില്ല ഉറഞ്ഞു തുള്ളുന്നു. പ്രിയപ്പെട്ട എന്നെ നിലയ്ക്കുന്ന എം എൽ എയും ജില്ലാ ലീഗിന്റെ ജനറൽ സെക്രട്ടറി യാദ് റഹ്മാൻ സാഹിബ് അടക്കമുള്ള കമറച്ചടക്കമുള്ള ആളുകൾ എസ് പി ഓഫീസിൽ ധർണ നടത്തുന്നു റിയാസ് മൗലവിയുടെ മയ്യത്ത് അദ്ദേഹത്തെ മരിച്ചു അദ്ദേഹത്തെ കൊന്ന പള്ളിയിൽ കൊണ്ടുവരണമെന്ന്.
എന്റെ പ്രിയപ്പെട്ട കെ എം സി സിക്കാർ അറിയണം, കാസർകോട് ജില്ലയെ ശാന്തതയിലേക്ക് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ലീഗ് നേതൃത്വം കൊണ്ടുപോകുമ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിലെ പയ്യോളിക പഞ്ചായത്തിലെ കയ്യാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു പൂജാരി, ആ പൂജാരി 25 വർഷമായി, ശേഷപ്പ പൂജാരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 25 വർഷമായി അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലത്തിന് വേണ്ടി ഒരു ബി ജെ പി കാരനുമായി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ആ കേസിൽ പരാജയപ്പെടുന്നു. റിയാസ് മൗലവിയെ കൊന്ന 20 മാർച്ചിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ ശേഷപ്പ പൂജാരി എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിലേക്ക് കുമ്പള പോലീസ് എത്തുന്നു. കോടതിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യമുണ്ട്. രാവിലെ വെച്ച കറിയും ചോറും, അദ്ദേഹം ആരാധിക്കുന്ന ശ്രീരാമന്റെയും മുത്തപ്പന്റെയും അയ്യപ്പന്റെയും ഫോട്ടോകൾ വീട്ടിന്റെ മുറ്റത്തിടുന്നു. പഴയ വീഡിയോ പരിധിയാൽ കാണാൻ ആ വാർഡ് മെമ്പർ ബി ജെ പി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്റെ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസാദ് റൈ എന്ന് പറയുന്ന ബി ജെ പിക്കാരൻ റിയാസ് മൗലവി വെക്കുന്ന വേദനയിൽ കാസർകോട്ടെ മുസ്ലിം കമ്മ്യൂണിറ്റിയും ലീഗുകാരും കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി നിൽക്കുമ്പോൾ പ്രതികൾ ആർ എസ് എസ് ആണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഈ കയ്യാറിലെ കോടതി വിധിയിൽ ഒരു ബി ജെ പിക്കാരൻ മനുഷ്യൻ കാണിക്കാണ്ട് കാക്കിയിട്ട പോലീസിന്റെയും കോടതിയിലെ ഉദ്യോഗസ്ഥന്മാരുടെയും മുമ്പിൽ ശേഷപ്പ പൂജാരിയും ഭാര്യയും മക്കളും നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ ഫോട്ടോ വലിച്ചെറിയുമ്പോൾ ആ പഞ്ചായത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്റെ പ്രിയ സുഹൃത്ത് സെറ്റ് കെ ആറിന്റെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് ഈ സംഭവം പറഞ്ഞപ്പോൾ ഈ ലീഗുകാർ മുഴുവനും ശേഷപ്പ പൂജാരിയുടെ അടുത്തെത്തുന്നു. നിലവിളിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കണ്ട, നിങ്ങൾ കരയണ്ട, നിങ്ങളെ കോടതി വിധിയിൽ പുറത്താക്കിയതെങ്കിൽ നിങ്ങൾക്ക് വീട് നൽകാൻ പാണക്കാട് തങ്ങളുടെ ബൈത്തുറഹ്മയുണ്ടെന്ന് പ്രഖ്യാപിച്ച റിയാസ് മൗലവിയെ കൊന്നതിന് പകരമായി ആ സമുദായത്തിലെ ആടുകൾക്ക് പാണക്കാട് തങ്ങളുടെ വീട് നിർമ്മിച്ചു കൊടുത്ത ലോകത്തിലെ ഒരേ ഒരു മാതൃകയുള്ള മതേതരത്വത്തിന്റെ ലീഗ് പൊളിറ്റിക്സിന്റെ ഒരു ജില്ലയാണ്, ലീഗ് പൊളിറ്റിക്സിന്റെ മണ്ഡലമാണ് മഞ്ചേശ്വരം എന്ന് നമ്മളറിയാം, കാസർകോട് എന്നറിയണം. അത് കൊടുത്തു നിന്ന് 3 മാസം കൊണ്ട് രമേശ് ചെന്നിത്തലയും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് ഫൈസൽ ബാഫയ്ക്ക് തങ്ങളും വന്നിട്ടാണ് നമ്മൾ ആ ശേഷപ്പ പൂജാരിക്ക് പാണക്കാട് തങ്ങളുടെ പേരിലുള്ള വീടിന്റെ താക്കോൽ കൈമാറ്റം നടത്തിയത്. അതിനുള്ള തിരിച്ചും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമറുച്ച ജയിക്കുമ്പോൾ നമ്മൾ ആരും വിചാരിക്കരുത്, മഞ്ചേശ്വരത്ത് ആ വിജയത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കർണാടകയിലെ ലീഡേഴ്സ് അവരുടെ അധ്വാനം, അവരുടെ പ്രവർത്തനം, ബി ജെ പിയെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ദിവസങ്ങളോളം ഉടുപ്പിയിലെ പ്രമോദ് മധുരാജിനെ പോലെയുള്ള കോൺഗ്രസിന്റെ ലീഡേഴ്സ് ചെറിയ ചെറിയ വീടുകളിൽ കിടന്ന് രമനാത്രയെ പോലെയുള്ള ആളുകൾ തങ്ങി അവരെടുത്ത അധ്വാനത്തെയൊക്കെ നമ്മൾ സല്യൂട്ട് ചെയ്യണം, നമ്മൾ സ്മരിക്കണം. ഇന്നത്തെ ഒരു ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത്, നമ്മൾ അറിയുന്ന നാളെ തൊട്ട് മംഗലാപുരത്തേക്ക് പോകുമ്പോൾ മംഗലാപുരത്ത് ഭാര്യ പ്രസവിച്ചാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാറുള്ളത് മംഗലാപുരം കോർപ്പറേഷനിൽ നിന്നാണ്. മംഗലാപുരം കോർപ്പറേഷൻ കാലങ്ങളായി ഭരിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഇന്നത്തെ റിസൾട്ട്, കോൺഗ്രസ് 14 സീറ്റും ബി ജെ പി 40 സീറ്റോടുകൂടി മംഗലാപുരം കോർപ്പറേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയ, കാവ്യയുടെ കയ്യിലേക്ക് പോയ ദുഃഖകരമായ ഒരു വാർത്തയും കൂടി നമ്മളിന്ന് കേൾക്കാനിടയായി. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ സന്തോഷകരമായ കാസർഗോഡ് മണ്ഡലം കെ എം സി സിയുടെ കമ്മിറ്റി ഇത്രയും മനോഹരമായി ഞങ്ങൾ പ്രിയപ്പെട്ട റദ്ദുച്ച എന്ന പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഫൈസലിനോടും നൂറുദ്ദീനോടൊക്കെ പറയുന്നത് സലാമിനോടും, ഞങ്ങൾ ഇപ്പോഴും വിട്ടുതരാൻ റെഡിയല്ല, അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട റദ്ദുച്ചയാണ്, അത് മഞ്ചേശ്വരക്കാരുടെ സ്വന്തം റദ്ദുച്ചയാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി റദ്ദുച്ചയുടെ പേരിൽ ഒരു സ്മരണിക പുറത്തിറക്കാനുള്ള ഉത്തരവാദിത്വം അഷ്റഫ് കർലക്കും എനിക്കാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഇവിടെയുള്ള ആരെങ്കിലും പ്രിയപ്പെട്ട നേതാക്കന്മാർ, റദ്ദുച്ചയുടെ ഒരു നല്ല അനുഭവം നിങ്ങൾക്ക് ആ സ്മരണികയ്ക്ക് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാസർഗോഡ് മണ്ഡലം കെ എം സി സിയോടും മഞ്ചേശ്വരം മണ്ഡലം കെ എം സി സിയുടെ മുഴുവൻ ഭാരവാഹികളോടും ജില്ലാ കെ എം സി സിയുടെ ഒക്കെ സലാമിനോടക്കം ഞങ്ങൾ അതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും ചോദിക്കുകയാണ്. ഏറ്റവും മികച്ച പി വി അത്രസാക്ക് എം എൽ എ പുതിയ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ മനോഹരമായ ഒരു സ്മരണയ്ക്ക് പുറത്തിറക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഉണ്ടാകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി ബഹുമാന്യനായ ഇബ്രാഹിം ചെറുക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹം നല്ല എഴുത്തുകാരനാണ്, ഞാനടക്കം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടി ഇവിടെയുണ്ട്, അതുകൂടി വളരെ സ്നേഹബഹുമാനത്തോടുകൂടി ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ കേട്ടതിന്, സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് കാസർഗോഡ് മണ്ഡലം കെ എം സി സിയുടെ കമ്മിറ്റിയോട് ആ എല്ലാവിധ കടപ്പാടും നന്ദിയും അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട
റദ്ദുച്ച ചെറുക്കളമൊക്കെ നഷ്ടപ്പെട്ട നമുക്ക് റദ്ദുച്ചയുടെ കൂടെ ചെറുക്കളത്തിൻ്റെ കൂടെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.